ஒருதீரும் காணந்தாகி சின்னம் காணா காட்டில் மேயும் நெல்லே காலிகள் ஜனகோடிகள் பலர் நேடி தந்தரு சுவாதந்திரம் சில கூடியிருந்து பகுத்தேடுந்து மேடையே ചുടുചോരയൊഴിച്ചു വളർത്തിയ പൂച്ചെടി ഇന്നന്തേ പൂത്തില്ല പല കാലം നോറ്റു വളർത്തിയ തമിഴ പാടങ്ങൾ പൂത്തില്ല ഇവിടെ സ്വാതന്ത്ര്യം ജനകോടികളുടെ മന്ത്രം ഏകാകളമൂറും തലമുറയേടെ ഒരു സ്വാതന്ത്ര്യം ചില കൂടി എന്ന് പകുത്തിയിടുന്നു മേടയിൽ മണിമേടയേ രക്ഷിക്കാനും ശിക്ഷിക്കാനും മാത്രമേ എനിക്കറിയൂ. ത്രിമൂർത്തികളെ പോലെ ഞാൻ സൃഷ്ടിക്കും, രക്ഷിക്കും, തടസ്സം നിന്നാൽ സംഹരിക്കും. ഇപ്പോഴ് ഒരു ചെറിയ അപേക്ഷയുണ്ട്. നേതാവ് നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണം. അറിയോ, ഞാനൊരു ഗാന്ധിയനാണ്. ഉപ്പു സത്യാഗ്രഹത്തിലും വൈക്കൽ സത്യാഗ്രഹത്തിലും എല്ലാം ഈ മഹാത്മാവിനോടൊപ്പം പങ്കുചേരാൻ ഭാഗ്യം തെറ്റിച്ചിട്ടുള്ളവനാണ്. ആ ആദർശങ്ങൾ കൈവിടാതെ സൂക്ഷിക്കുന്നവനുമാണ്. ഈ കള്ളന്മാർക്ക് കൊണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. സത്യാന്വേഷികൾക്ക് കൂട്ടുനിന്നിട്ട് അങ്ങ് എന്ത് നേടി? വേണ്ട, ഈ രാജ്യത്തിന് എന്ത് നേടിത്തന്നു? കോടിക്കണക്കിന് തെണ്ടിപ്പലിശകളെ സൃഷ്ടിച്ചു തന്നു. ബഹുമാനപ്പെട്ട നേതാവിന്റെ സംശയത്തിലോട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഞങ്ങൾ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന കാശ് കൊണ്ട തന്റെയൊക്കെ നേതാക്കന്മാരുടെ പൊണ്ടാട്ടികൾക്കും വെപ്പാട്ടികൾക്കും താറുടുക്കാനുള്ള തുണി വരെ വാങ്ങുന്നത് ജനലക്ഷങ്ങളുടെ മുന്നിൽ ഞങ്ങളെ വെറും കരിഞ്ചന്തക്കാരെന്നും കൊള്ളക്കാരെന്നും മുദ്രകുത്തുന്ന തന്റെയൊക്കെ നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന പോക്കൃത്തരത്തിന്റെ 100% പോലും ഞങ്ങൾ കാണിക്കാറില്ല. ഞങ്ങൾക്കതിന് സമയമില്ല. കാരണം ഇവന്മാർക്ക് തിന്നുപിടിക്കാനുള്ള കാശുണ്ടാക്കണ്ടേ? ഇയാളി ഗാന്ധി സ്വാദർശമൊക്കെ വെറുതെ പറയുന്ന മുരാളി ആ കാട്ടുപുരക്കന്റെ ആളായാണ്. കാട്ടുപുരക്കൻ രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും ആ ചെറ്റയാണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. ഞങ്ങളെ ഒതുക്കാൻ അവന്റെ അമ്മയുടെ ഒരു അവിശ്വാസ പ്രമേയം. പറയടോ, താൻ ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ? ഇല്ലെങ്കിൽ തന്റെ ശവം പോലും പുറത്ത് കാണിക്കില്ല. ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ തോക്കിന്റെ മുന്നിൽ പോലും നെഞ്ചി ഉരിച്ചു നിന്ന് സ്വാതന്ത്ര്യ പോരാളിയാണ് ഞാൻ. എന്നെ നീ പഠിപ്പിക്കരുത്. സി എം വന്നിരിക്കുന്നു. ഞാൻ ശബ്ദം വെളി കേൾപ്പിക്കരുത്. പരിപ്പ് കലങ്ങുന്നത് വരെ മാധവ മാഷ ഒന്ന് തടവ. എന്തൊരു മുന്നറിയിപ്പും ഇല്ലാതെ കൊടി കെട്ടിയ കാറിൽ സ്വന്തം നാട്ടിലേക്ക് ഇന്നൊരു ദിവസം കൂടിയല്ലേ ഇങ്ങനെ പറന്നു വരാൻ പറ്റുള്ളൂ. മാത്രമല്ല, അവിടെ തലസ്ഥാനത്ത് നിന്ന് ഒരു സമാധാനം കിട്ടില്ലടോ. പത്രക്കാരുടെയും ടി വിക്കാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടി നിൽക്കാൻ മേല. ആ എന്തൊക്കെയുണ്ട് തങ്കമ്മ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇത് ഗോവിന്ദന്റെ ഭാര്യ. അതെ. ആ ഈയിടെയായിട്ട് മുഖ്യന് മറവി അല്പം കൂടുതലാ. നേതാവല്ലെ കല്യാണത്തിന് മാല എടുത്തു കൊടുത്തു. ജോലി തിരക്ക്. അത് ഞാനങ്ങ് മറന്നു. വേണ്ട വേണ്ട,
ഞങ്ങൾ വെളിയിലിരുന്ന് അല്പം ശുദ്ധമായി ശ്വസിച്ച് സംസാരിക്കട്ടെ. എന്നാൽ അങ്ങോട്ട് നിങ്ങൾ നിൽക്ക്. സത്യം പറഞ്ഞാ മടുത്തടോ, ഈ വിശ്വാസം ഓട്ടുന്ന പ്രഹസനത്തിൽ നിൽക്കാതെ സ്വയം രാജിവെച്ചൊഴിഞ്ഞാലൊന്ന് ആലോചിക്കുക. ഞാനിപ്പോ എന്റെ പാറമേക്കാവിലമ്മേ. എടാ ഗോവിന്ദു, എന്തോന്നായി കേൾക്കുന്നേ? ഇങ്ങനൊരു കിരീടം വെച്ച് രാജാവായി കഴിഞ്ഞിട്ട് എന്താ കാര്യം? ജനങ്ങളുടെ മുമ്പ് വെറും ഒരു കോമാളിയാകാൻ, എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കലല്ലാതെ ഭരണപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? മുക്കിന് രാഷ്ട്രീയം അറിയില്ല. വോട്ട് തന്ന് ഭരണത്തിൽ കയറ്റ ജനങ്ങളോട് ഇത്രയൊക്കെ കടപ്പാട് മതി. പിന്നെ എങ്ങനെ ഭരിക്കണം, എന്തിനു ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ മുതലാളിമാർ? ആര് കളിച്ചാലും ശരി, നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ നമ്മൾ ജയിച്ചിരിക്കും. സാറിനറിയോ, നാളെ കൊണ്ട് കുഴിതുകൊണ്ട് ഞങ്ങൾ അടക്കം ചെയ്യാൻ കാത്തിരിക്കുക കാട്ടുപുരയ്ക്കൻ. ഓ, നിങ്ങൾ ഒരു കാട്ടുപുരയ്ക്കനും അറിയോ? നിങ്ങളുടെ തമ്മിത്തല്ല് കാരണം ആ പോലീസ് കമ്മീഷണർക്ക് സസ്പെൻഷൻ എഴുതി കൊടുക്കേണ്ടി വന്നു. അവന് സസ്പെൻഷൻ അല്ല, രണ്ട് ചവിട്ടാ കൊടുക്കേണ്ടത്. എന്നോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്ന് അവനൊന്ന് അറിയട്ടെ. അല്ല, പുതിയ കമ്മീഷണർ സ്ത്രീയാണെന്ന് കേട്ടു. ആണോ? അതാരാ? ഡൽഹി സിറ്റി മുഴുവൻ വിറപ്പിച്ച് ഒരുത്തെ കേട്ടിട്ടില്ലേ? ഒരു ശ്രീദേവി. അവര് കേരള കേഡറിലേക്ക് വരുന്നു. ആദ്യത്തെ പോസ്റ്റിംഗ് ഇവിടാ. ദേവിയായാലും കൊള്ളാം, ദേവനായാലും കൊള്ളാം. ചാർജ് എടുക്കുമ്പോ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മുടെ പക്ഷത്തേക്ക് ആക്കണം. ആ കാര്യത്തിൽ മുഖ്യ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മുഖ്യമന്ത്രിയും മന്ത്രിയും ഒന്നല്ലെങ്കിലും ഏത് പോലീസ് കണ്ടാലും ചേട്ടനെ സല്യൂട്ട് ചെയ്യണം, അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുന്നത് മുകുന്ദനാണെന്നാണ് പത്രക്കാർ പറയുന്നത്. അല്ല, അത് ശരിയല്ലേ? അത് ശരിയല്ലെന്ന് മുഖ്യന് പറയാൻ പറ്റുമോ? ഇല്ലേ, എന്റെ ഉറയതമ്പുരാനെ സമ്മതിച്ചു, താൻ തന്നെ ഞങ്ങളുടെ ദൈവം. പിന്നെ 12 മണിക്ക് വീട്ടിലെത്തണം, അമ്മയുടെ കൂടെ ഊണ് കഴിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്നാ പിന്നെ ഇറങ്ങട്ടെ. അല്ല, ഈ ഊണ് കഴിക്കലും വിശ്രമമോ ഒക്കെ നിങ്ങൾക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ ഊട്ടാൻ വേണ്ടി ഞങ്ങൾ അകത്ത് കിടന്ന് പാടുപെടുകയല്ലേ? അല്ലേ ഗോവിന്ദ? അതെ അതെ. എന്നാ ആ പിന്നെ പുതിയ പോലീസ് കമ്മീഷണറെ എന്റെ പോക്കറ്റിലാക്കുന്ന കാര്യം മുക്കിനു നേക്കണം. അവളൊരു ഝാൻസി റാണി എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ശരി. എന്റെ നേതാവിന്റെ മുഖം മുദ്രണം ചെയ്ത നോട്ടുകെട്ടുകൾ നല്ലതാണെന്നേ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് കിട്ടി. താങ്ക് യു. ചാർജ് എടുത്തില്ല. അതിനു മുമ്പ് വന്നിരിക്കുക അനുഗ്രഹം വാങ്ങാൻ കമ്മീഷണർ. ഇവിടെയല്ലേ ഫൂലൻ ദേവി എന്നോ കിരൺ ബേദി എന്നൊക്കെ പറഞ്ഞിരുന്നത്? ഏത് ഭദ്രകാളി ആയാലും മുകുന്ദന്റെ മുന്നിൽ എത്തിയ പിന്നെ പൂച്ച തന്നെയാ. ആ ജീപ്പിൽ ആരോ വേറൊരു ഐപീസുകാരി. അത് അവരുടെ അസിസ്റ്റന്റായിരിക്കും. ഹലോ, ഐ എം ശ്രീദേവി, IPS കമ്മീഷണർ ഓഫ് പോലീസ്. അറിയാം, ഏത് കമ്മീഷൻ ചാർജ് എടുത്താലും ഇതൊക്കെ ഒരു പതിവാ. അത് കുട്ടിയായിട്ട് തെറ്റിക്കുമോന്ന് ഞാൻ സംശയിച്ചു. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നെ പറ്റി അയാളെല്ലാം പറഞ്ഞിരിക്കുമല്ലോ. ആ, നമ്മുടെ മുഖ്യനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ, വന്ന കാലം നിൽക്കാതെ എല്ലാരും അകത്തേക്ക് വരൂ. Come on. എന്റെ കെട്ടിയവനാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? മനുഷ്യർക്കില്ലാത്ത സ്വഭാവം ഇങ്ങനക്ക്. ഇണങ്ങിയ ഇങ്ങനെ നക്കിക്കൊല്ലും, പെണങ്ങിയാ ഞെക്കിക്കൊല്ലും. അതുകൊണ്ട് എല്ലാവർക്കും വലിയ പേടിയും ബഹുമാനം ഒക്കെയാ. അങ്ങനെ വേണം ആണുങ്ങള്. അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നത്. ഗിവ് ഇറ്റ്. എന്താ ഇത്? സെർച്ച് വാറന്റ്. മനസ്സിലായില്ല. ഐ'm സോറി. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറന്റ് ആണിത്. എന്തോന്നാ എന്തോന്നാ പറഞ്ഞേ? എടാ ഗോവിന്ദു, ഈ പെങ്കൊച്ചിന് തമാശ പറയാന്നോ? ചേട്ടാ, വീട് മാറി കാണും. ഇൻസ്പെക്ടർ, കം ഓൺ, സെർച്ച്. എവിടെയാ? ഒരെണ്ണത്തിനും ഞാൻ മേലോട്ട് കയറ്റി വിടില്ല. മുഖ്യമന്ത്രി വന്നപ്പോൾ ഓച്ചാരിച്ച് നിൽക്കുന്ന വീടായത് നിന്റെ പീള പോലീസിനെ വിളിച്ചൊരു പൊടി അല്ലെങ്കിൽ പെണ്ണാണെന്ന് ഞാൻ നോക്കത്തില്ല. വലിച്ച് കീഴടി. എനിക്കറിയാം, താനൊന്ന് വിരഞ്ഞൊടിച്ചാൽ തന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരും ഭരണ മേധാവികളും പട്ടിയെ പോലെ വാലാട്ടി തന്റെ കാൽ കീഴിൽ വന്ന് നിൽക്കുന്നു. മാത്രമല്ല, കേരളം വിറപ്പിക്കുന്ന പല പോലീസ് ഓഫീസർമാരും
ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ശ്രീദേവിയുടെ നേരെ തന്റെ കൊമ്പ് കൊണ്ട് വന്നാലുണ്ടല്ലോ, അടിച്ച് ക്ഷേപ്പ് ഞാൻ മാറ്റിക്കോളാം. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ചതിയല്ല മിസ്റ്റർ മുകുന്ദൻ, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി. നിന്റെ ഒരു ഡ്യൂട്ടി എടി, നിന്റെ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ എന്റെ ചേട്ടൻ ഒരു ഫോൺ കോൾ മതി. വിളിക്ക് ചേട്ടാ സിഎമ്മിനെ. സോറി മിസ്റ്റർ മുകുന്ദൻ, ഇനി എപ്പ ഫോൺ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇനി ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശായിട്ട് കൊണ്ടുപോയി സമ്മതിക്കില്ല. നേതാക്കന്മാരുടെ നേതാവായ മുകുന്ദൻ, രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ, സദ്ഗുണ സമ്പന്നൻ, ദാനശീലൻ, തന്റെ ഈ മുഖമൂടിയെല്ലാം പിച്ച് ചിന്താൻ ഈ തെളിവുകൾ ധാരാളം മതി. എടീ ആഫീസറെ, നിനക്ക് ഈ മുകുന്ദനെ ശരിക്കും അറിയില്ല, ഇതൊന്നും കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. തന്റെ സമ്മതം ആർക്ക് വേണം മിസ്റ്റർ മുകുന്ദൻ? ഈ ഫയലുകൾ മാത്രം മതി ജീവിതകാലം മുഴുവൻ തന്നെ തുറങ്കിലടയ്ക്കാൻ. പേടിക്കണ്ട, ഈ ഭദ്രകാളി ഇതൊന്നും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. താൻ ഇതൊക്കെ നേരായി സമ്പാദിച്ചതാണെങ്കിൽ കോടതിന്ന് തിരികെ വാങ്ങിച്ചോളൂ. പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയും എന്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവില്ല. 5 വർഷം ഞങ്ങൾ തികച്ചും ഭരിക്കും. അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ചതിൽ ആരോടെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്, ഒരാളോട് മാത്രം. ആരാത്? മുകളിലുള്ളവൻ. ഹലോ, ആരാ? തന്റെ കാലൻ. മൈഗുണപ്പ, കാര്യം കഴിഞ്ഞപ്പോ മറ്റപ്പണി കാണിച്ചല്ലേ? എന്താണോ കുന്തം? പുല്ലേ, തന്റെ ആസനം ആ കസേരയിൽ ഉറപ്പിക്കാൻ ഞാൻ കാശത്തെ മുടക്കാൻ അറിയാവോ എനിക്ക്? ആ എരിക്കറ്റാ പൊളന്നു അല്ലേ? എന്താ പ്രശ്നം? ആ പെണ്ണിവിടെ വന്ന് കാട്ടിക്കൂട്ടിയൊക്കെ താ അറിഞ്ഞു കാണുമല്ലോ. ഏത് പെണ്ണ്? തന്റെ അമ്മയുടെ നായരുണ്ടല്ലോ, അയാളെ സംബന്ധത്തിലെ മറ്റേ പെണ്ണ്. താൻ കാര്യമുണ്ടെന്ന് പറയടോ. പറയല്ല, അങ്ങോട്ട് വന്ന് തന്റെ കർണക്കുട്ടിക്ക് വേണ്ടി തെരിയാ വേണ്ടത്. തന്റെ മറ്റേടത്ത് ഐ പി എസ് കയറി ഉണ്ടല്ലോ, അവൾ ഈ മുകുന്ദന്റെ വീട് ആന കരിമ്പുംകാട്ട് കേറിയ പോലെ ചവിട്ട് മെടിച്ചൊരു പരുവാക്കി. എന്റെ കോടിക്കണക്കിന് രൂപയും സ്വർണ്ണവളും കൊണ്ടുപോയി. അതൊക്കെ സഹിക്കാടോ? എന്റെ ജീവനേക്കാൾ വലിയുള്ള ചില രഹസ്യരേഖകളും കൊണ്ടുപോയി. കാട്ടുപുരയ്ക്കൻ? കാട്ടുപുരയ്ക്കൻ എടോ, ഇതൊക്കെ ആ കാട്ടുപുരയ്ക്കൻ കഴിഞ്ഞവർ ഒപ്പിച്ച പണിയാ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാനൊന്നുമില്ല, 2 മണിക്കൂർ സമയം തനിക്ക് ഞാൻ തരുന്നു. അതിനകം അവളുടെ ഉരുപ്പിടി തിരിച്ചു കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എടോ മുഖ്യമന്ത്രി, താ മുകുന്ദന്റെ മുറ്റത്ത് നിറങ്ങേണ്ടി വരും. ശ്രീദേവി ഐ പി എസ് സാർ, ഐ എം ദ റിയൽ ശ്രീദേവി ഐ പി എസ്. വാട്ട് എ ഷോക്കിംഗ് ന്യൂസ്! ഐ ജസ്റ്റ് കാൻ ബിലീവ് ഇറ്റ് സാർ. But I just taken off the charge. Subordinates ne pole sheriki parichayapettilla. Yes sir. Yes sir. Definitely sir. Thank you sir. Good morning madam. Good morning. I am CI Manmadan Potti SI. CI Manmadan Potti SI. Perenda ingine thalaimalu seriyallatha roopathil. Sorry madam. CI ende initialum mattedende designationum. ആരായി മുകുന്ദൻ മുതലാളി? ഗവർണറും മുഖ്യമന്ത്രിയും സർക്കാരും കൊള്ളക്കാരും ഒക്കെ കൂടി ചേർന്നാൽ എന്താണോ അതാണ് മുകുന്ദൻ മുതലാളി.
ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സ്വന്തം ചൂണ്ടുവിരൽ അച്ചുതണ്ടാക്കി മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന കുപ്രസിദ്ധനും സുപ്രസിദ്ധനുമായ ഒരു കോടീശ്വരൻ. എന്റെ പേരിൽ ഒരാൾമാറാട്ടം. മാഡത്തിന്റെ പേരിൽ ആൾമാറാട്ടം? യെസ്. ഞാൻ ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ എന്റെ പേരും പറഞ്ഞ ഒരുത്തി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഈ മുകുന്ദന്റെ വീട്ടിലാണ് അവൾ ചീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ഓ, അപ്പോൾ ചില്ലറക്കാരിയല്ലോ എന്റെ തൃപ്രയാറപ്പാ. പെണ്ണൊരുമ്പട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ഒരു ജന്മം. ആരായാലും അവൾക്ക് എന്നെ അറിയില്ല. ഡൽഹിയിലെ അധോലോക രാജാക്കന്മാരെയും രാഷ്ട്രീയ മുഖംമൂടി അണിഞ്ഞ ജനവഞ്ചകരെയും വിരൽ തുമ്പിൽ നിർത്തിയിട്ടുള്ളവളാണ് ഈ ശ്രീദേവി. പിന്നെയല്ലേ അവൾ ഇത്രയും തന്റേടിയായ സ്ഥിതിക്ക് ഇവളെന്നെ കലിയുഗത്തിലെ കൽക്കി അവതാരവും മറ്റാണോ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? സത്യമാണ് മാഡം, ഏത് രാജ്യത്തായാലും ഇത്തരം ലേഡി റബൽസ് പ്രശ്നക്കാരാണ്. അമേരിക്കയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ പാവം ക്ലിന്റനെ ഇംപീച്ച് ചെയ്ത് കിടത്തി കളഞ്ഞില്ലേ ആ മോണിക്ക വിസ്കി? സ്റ്റൂപ്പിഡ്. എത്രയും പെട്ടെന്ന് ചീറ്റിംഗ് നടന്ന ആ വീട്ടിൽ എനിക്ക് എത്തണം. അതിനു മുമ്പ് അവൾ ഈ നഗരത്തിൽ എവിടെ ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്തിരിക്കണം. യെസ് മാഡം. എന്റെ തൃപ്രയാറപ്പാ, ആരാ ആൾമാറാട്ടക്കാരി? എടാ ഗോവിന്ദോ. എന്തോ? നമ്മുടെ മുഖ്യം വാക്ക് വായിച്ചടാ. ദേ കൊണ്ടുപോയതൊക്കെ തിരിച്ചേൽപ്പിക്കാൻ അവളുമാർ വരുന്നു. മുകുന്ദ മുതലാളി ആരാണെന്ന് ആ കഴിവേറും ഒക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും. മുഖ്യന് നൊന്തു, അവക്ക് കൊണ്ടു. ഇതവളല്ലോ, വേറൊരുത്തിയ. ശ്രീദേവി, കമ്മീഷണർ പോലീസ്. ശ്രീദേവിയോ? ഈ പേരും പറഞ്ഞല്ല നേരത്തെ ഒരുത്തി വന്നത്. ഇതെന്താ, കാക്കിട്ട പെണ്ണുങ്ങൾക്കെല്ലാം ഒരേ പേര് തന്നെയാണോ? ആക്ച്വലി യു ആർ ചീറ്റഡ്. എന്റെ പേരും പറഞ്ഞ ഏതോ ഒരു പെണ്ണ് നിങ്ങളെ കബളിപ്പിച്ചിരിക്കാണ്. എന്റെ ദേവി, എന്തായി കേക്കണത്? പോലീസ് വേഷം കെട്ടി വന്ന് പട്ടാപ്പകൽ വീട് കൊള്ളയടിക്കാൻ ഇതെന്താ ചമ്പൽക്കാടോ? അതോ കൊച്ചുപിള്ളേരുടെ കള്ളന് പോലീസും കളിയോ? ഇതെല്ലാം വേഷം കെട്ടാ, ഇതിന്റെ പുറകിൽ എന്തോ കളിയുണ്ട്. ഇതുപോലെ വന്ന് ഗോമരം തുള്ളികളാ മറ്റവളും. ആട്ടെ, നിങ്ങളും വ്യാജനല്ലെന്ന് എന്താ തെളിവ്? നോ, ഐ ആം ദി ഒറിജിനൽ കമ്മീഷണർ ശ്രീദേവി ഐ പി എസ്. കള്ള കച്ചവടത്തിൽ ഞങ്ങൾ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിറക്കാറുണ്ട്, പക്ഷെ പോലീസ് വേഷത്തിൽ ഇത് ആദ്യമായിട്ടാ. ചേട്ടാ, ഇതൊക്കെ വിറ്റകളുടെ ഒത്തുകളിയാ. എടി പുല്ലേ, നിനക്ക് ഈ മുകുന്ദനെ ശരിക്കും അറിയില്ല. കന്നിമാസത്തിൽ ഭ്രാന്ത് കയറിയ കൊടിച്ചുപട്ടിയെ പോലെ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആളെ നോക്കാം. ഒരു പോലീസ് കമ്മീഷണറോടാണ് സംസാരിക്കുന്ന കാര്യം മറക്കുന്നു. എന്റെ പേരിൽ നടന്ന ചീറ്റിംഗ് ആയതുകൊണ്ടാ ഞാൻ ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ തന്റെ പല്ല് 32 അടിച്ച് ഞാൻ താഴെയിട്ടേനെ. യുനോ, പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫറിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പക്ഷേ പണിഷ്മെന്റ് വിത്ത് ട്രാൻസ്ഫറിൽ തിരിച്ചു പോകേണ്ടി വന്നേക്കാം. രണ്ടായാലും ജീവിക്കാൻ വേണ്ട മാസ ശമ്പളത്തിന്റെ അക്കം എനിക്കൊന്ന് തന്നെയാ. സുരേഷ്, യെസ് മാഡം. FIR തയ്യാറാക്ക്. ഓക്കേ മാഡം. ഫോളോ മീ. വാടോ. നിങ്ങളാണ് വിലക്ക് വാങ്ങിക്കാറ് അല്ലേ? പച്ച കള്ളം. ഇയാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇയാളുടെ അച്ഛനുമായിട്ടാണ് സാർ എനിക്ക് സർവ്വ ഇടപാടുകളും. കഴിഞ്ഞ ആഴ്ചയിലെ 30 മോഷ്ടിച്ച 40 പവനും കല്ലൂക്കാട് കൃഷ്ണന്റെ തിരുവാഭരണം കൊണ്ടുവന്ന് കൊടുത്തത് ഇല്ലേ? നോട പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നടാ. ഈ ജ്വല്ലറിയിലെ എല്ലാ ഓർണമെന്റ്സും തൽക്കാലം ഞങ്ങളുടെ കസ്റ്റഡി വെച്ചേ പറ്റൂ. ഞങ്ങൾ ആരെയും സ്വർണം മോഷ്ടിച്ചിട്ടില്ല, ഇത് ചതിയാണ്. എനിക്ക് എന്റെ അച്ഛനൊന്ന് ഫോൺ ചെയ്യണം. നിന്റെ അച്ഛൻ? അവൻ ഭൂലോക കള്ളനാ, നമ്പർ വൺ ഫ്രോഡ്. ഓർണമെന്റ്സ് മാത്രമല്ല, നീ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അയ്യോ, കൃഷ്ണനെ കൊണ്ടുവരാൻ വെറും പാവ. കൊച്ചു കള്ളത് ഉണ്ടതിന്റെ പോലി. മാഡം, ഈ സി ഐ മന്മഥം പോറ്റി SI ഏറ്റെടുത്തിട്ടുള്ള ഒരു ഓപ്പറേഷൻസും ഇതുവരെ പിഴച്ചിട്ടില്ല മാഡം.
പോലീസ്. നമുക്ക് തിരിച്ചു പോയാലോ? അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തതുകൊണ്ടല്ലേ നമ്മൾ ഈ വഴി വന്നത്. അവരെല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തു. ഇനി ഒറ്റ മാർഗമുള്ളൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ അവനെയും കൊണ്ട് രക്ഷപ്പെടണം. അപ്പൊ ചേച്ചി, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവണം, അവരുടെ ശ്രദ്ധ തിരിക്കാൻ. കമൺ ഹരി അപ്പ. എന്താ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷന് റെക്കമെൻഡ് ചെയ്യാവുന്നോ? താങ്ക് യു മാഡം, താങ്ക് യു, ഐ എം റിയലി ഹാപ്പി. ഓവർ ഓവർ ഇംഗ്ലീഷ് ഓവർ ആക്കാനോ? സോറി, എപ്പോഴും ഇങ്ങനെ കാലു പിടിക്കുന്നു. എത്ര വലിയ ആൾമാറാട്ട കാര്യമായിരുന്നാലും ഈ സി ഐ മന്മദം പോറ്റി എസ് ഐയുടെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് മാഡം അല്ലല്ലോ. അല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആരാ? അത് മറ്റവളായിരിക്കും. അവളുടെ ജീപ്പ് അല്ലേ? അതെ സർ. നിങ്ങൾ ഇവിടെ കാവലുണ്ടാവണം. ഒരു വഴിയിലൂടെ അവൾ രക്ഷപ്പെടരുത്. അതാ അവളല്ലേ പോകുന്നത്. നമുക്കൊന്നും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് മേലോട്ട് കയറിയാലോ? 25 നിലയല്ലേ ഉള്ളൂ. ഒരു കൂടി സാമ്പ്രാണി. സോറി സർ. വാടോ സാമ്പ്രാണി ശരിക്കും പോയച്ച അവളെ പുറത്തിയായിരിക്കും സർ. ഇക്കൊരു പ്രമോഷൻ എന്റെ ഇന്ന് മിസ്സാവൂല. ഇതെന്താ വടി പോലെ മരവിച്ചു പോയോ? എന്താ കാണിക്കുന്നത്? ഒരു ഇൻവെസ്റ്റിഗേഷൻ. എന്തോ ഇൻവെസ്റ്റിഗേഷൻ? സോറി, ഇത് പ്രതിമയാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാൻ കണ്ടോണ്ടിരിക്കുവാണ്. താണ്ടേ പോയി പോയി പിടിക്കണോ? മന്മദൻ സാറേ, അവൾ ഇവിടെ ഉണ്ട്, ഓടി വാ. എവിടെ എവിടെ? അവൾ ഈ ബാത്റൂമിൽ കയറുന്നത് ഞാൻ കണ്ടു. വാതിലോടക്കടി. സാറ് പറഞ്ഞത് കേട്ടില്ലേ, വാതിൽ തുറക്കാൻ. മന്മഥനെ മൂത്രം ഒഴിച്ച് മണ്ടനാക്കാൻ നോക്കണ്ട. മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. ഈ സി ഐ മന്മഥൻ എസ് ഐ ആണ് പറയുന്നത്. നിന്നെയും കൊണ്ട് ഞാൻ പോകൂ. സാറിന്റെ പ്രൊമോഷൻ ഈ മൂത്ര മുഖസ്തുതി പറയുന്നു വിചാരിക്കും. സാറിന്റെ ബുദ്ധിക്കും ശക്തിക്കും ഉള്ള അംഗീകാരമാണ് ഈ പ്രൊമോഷൻ. എല്ലാം തൃപ്രയാറപ്പന്റെ കടാക്ഷം. ഇനി വാതിലോർക്കാൻ. സാറേ, ഇവള് വാതിലോർക്കുന്ന ലക്ഷണം കാണുന്നില്ല. ചവിട്ടി പൊളിച്ചാലേ ഈ പ്രൊമോഷൻ കൈയോടെ പിടിക്കാൻ പറ്റൂ. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നീ വാതിലോർക്കില്ലേ? പോടോ. സോറി, തെറ്റിദ്ധരിക്കരുത്. പോലീസ് വേഷത്തിലാണ് നടക്കുന്നത്. സ്ത്രീകളെ ശല്യം ചെയ്യാൻ. എന്റെ പൊന്നു പെങ്ങളെ, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മൂത്രപ്പുരയ്ക്കകത്താണ് തന്നെ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷിച്ച് വന്നപ്പോ അതൊരു മൂത്രപ്പുര ആയിപ്പോയി. തൃപ്രയാർ അപ്പനാണ് അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിനൊക്കെ കാരണം ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് കരുതിയതാ. ഞാനും ഇപ്പൊ ഡീപ് പ്രൊമോഷൻ ആകുന്ന ലക്ഷണമാണ്. ഹലോ, ഹായ്, ഐ എം ഇന്ദു, ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. പ്രമാദമായ ഒരു ആൾമാറാട്ട കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് ഇതൊക്കെ അന്വേഷിക്കലേ പണി. പിന്നെ ഈ പൗരുഷം നിറഞ്ഞ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ആളൊരു കേമനാണെന്ന്. സോറി സർ. എന്താ പേര്? സി ഐ മന്മഥം പോറ്റി എസ് ഐ. സി ഐ മന്മഥം പോറ്റി എസ് ഐ? ഓ, എന്ന് വെച്ചാ മന്മഥം പോറ്റി വെറും എസ് ഐ ആ. സി ഐ എന്നുള്ളത് ഇനീഷ്യലാ. സോറി സർ. സാറിന്റെ ഈ സ്മാർട്ട്നെസ്സും കഴിവും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മാരീഡ് ആണോ?
ഇതുവരെ അല്ല. ഇതിന്റെ കയ്യിലൊരു യൂണിഫോം. ഒരു കേസിന്റെ തൊണ്ടിയാ, ഇത്രേ കിട്ടിയുള്ളൂ. ഒരു ജേർണലിസ്റ്റിന്റെ ബുദ്ധി ഉപയോഗിച്ച് കുപ്പായി നോക്കി എന്തെങ്കിലും ക്ലൂ തരാൻ പറ്റുമോ നോക്കട്ടെ. ഷോമി, എന്തോടോ വായി നോക്കിയിരിക്കുന്നത്? പോയി ജീപ്പ് എടുത്തോണ്ട് വാടോ. ഈ മുഖം ഞാൻ മുച്ചമ്മത്തിൽ എവിടെയോ കണ്ടു മറന്ന പോലെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഒരു ക്ലൂവും കിട്ടിയില്ല. വരട്ടെ. വീട് എവിടെയാ? അത് ഞാൻ പറയില്ല. ഈ സിറ്റി തന്നെയാ. യു ഫൈൻഡ് ഇറ്റ് ഔട്ട്. എന്റെ സ്വപ്നത്തെ കസവണയിച്ച സുന്ദരി. ഒരു പെണ്ണ് വന്ന് സ്വന്തം പേരിൽ കുമ്മാട്ടിക്കൂത്ത് നടത്തിയിട്ടും അവൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ ഇറസ്പോൺസിബിലിറ്റി. സോറി സർ. പുണ്യാർച്ചയാണ്, ജാൻസി റാണിയാണെന്നൊക്കെയാണല്ലോ കേട്ടത്. എന്നിട്ട് എവിടെ പോയി ഔശരൊക്കെ? മുകുന്ദൻ മുതലാളി അത്ര നിസ്സാരക്കാരനല്ല. മിത്രമല്ലെങ്കിലും ശത്രുവാക്കാതിരിക്കുന്ന നല്ലത്. താൻ ചാർജ് എടുത്ത ദിവസം തന്നെ അയാളുടെ ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കുക, അയാളുടെ ഒരേ ഒരു മോനെ തട്ടിക്കൊണ്ടു പോവുക, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ശ്രീദേവിക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് അയാളുടെ പരാതി. ചീറ്റിംഗ് നടത്തിയത് ആരായാലും ശരി, എത്രയും പെട്ടെന്ന് അവൾ അറസ്റ്റ് ചെയ്തിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. യെസ് സർ. യൂസിംഗ് ഓൾ മൈ എഫേർട്സ് ഐ വിൽ ഡു ദി ബെസ്റ്റ്. ഇനി എന്നെ തൊട്ടു പോരുത്. തൊട്ടാ നീ എന്ത് ചെയ്യൂടാ? എന്തിനാ അങ്ങനെ തല്ലുന്നത്? നിനക്ക് അറിയണോ അല്ലേടാ? പോലീസിന്റെ വേഷത്തിൽ വന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണം നിങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നത്, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തല്ലിക്കൊല്ലാൻ എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? മുകുന്ദന്റെ മകനെ ജനിച്ചു, അതാ നീ ചെയ്ത തെറ്റ്. നിന്റെ കുടുംബത്തിന്റെ അടിമേരി തോണ്ടി ഞാൻ അടങ്ങും. എന്ത് ദ്രോഹം എന്റെ അച്ഛൻ നിങ്ങളോട് ചെയ്തത്? നിന്റെ അച്ഛൻ ചെയ്ത ദ്രോഹം എന്താണ് ഞാൻ പറയണമല്ലേ? പറയോടാ. അതിനു മുൻപ് നിന്നെ തല്ലിക്കൊന്ന് അയാളുടെ മുന്നിൽ ഞാൻ കെട്ടിത്തു. ഒരിച്ച് വെള്ളം പോലെ അവന് കൊടുക്കരുത്. നിന്റെ ചേച്ചി എന്ത് പറഞ്ഞിട്ടാ പോയത്? അരുത്, സഹതാപവും സ്നേഹവും ഒന്നും അരുത്. നമ്മുടെ മുന്നിൽ ഇപ്പോ ശത്രുക്കളെ ഉള്ളൂ. മോളെ, പ്രായത്തിന്റെ ചാവല്യം കൊണ്ട് നിങ്ങളൊന്ന് പതറിപ്പോയ അർത്ഥപ്രാണനായി ജീവിക്കുന്ന ഇവർത്തിന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകും. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ രക്ഷിച്ചൂടെ. നീ എന്താ ഈ പറയണേ? നിനക്ക് എന്താ അറിയണ്ടേ? ബാലുവിനെ വെറും വാമനാക്കരുത്. വാമനോ? ചവിട്ടി താത്തിങ്ങ എല്ലാത്തിനും പാതാളത്തിലേക്ക് പറഞ്ഞേക്കാം. നീ ഇങ്ങനെ കടിച്ചു കീറാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്നോട് ചോദിക്കാതെ എന്റെ വീട് ആർക്കെങ്കിലും വാടക കൊടുത്തോ? നീ പറഞ്ഞിട്ടാണല്ലോ അവർക്ക് വീട് കൊടുത്തത്. ഞാൻ പറഞ്ഞിട്ടോ? ഓയ്, നിന്റെ പേരും പറഞ്ഞല്ലേ അവരിവിടെ വന്നത്. എന്റെ പേര് പറഞ്ഞു? ചതിയാണ്, കൂടെ ചതി. ചതിയോ? എങ്കി അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആ ചുത്തികൾ അവസാനത്ത്.
ദുഷ്ടാന്തോ കവാട്ടക്കട അവർക്ക് ഭാഷ അറിഞ്ഞൂടാ. പറയണത് കേട്ടില്ലേ? കഥവ് തുറക്കാൻ. അരെ ഏ കോൺ ഏ ഹമാര ബഡാ ഭായി ബഡാ ഭായി കമ്മത് ഭായി ഭയ്യ ക്യോ വിശ്വാസ നഹോത ബഹുത് ആശ്ചര്യ ഇതെങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ ലോറിക്കാരി ബോംബെ ചെന്നാൽ ആശ്രയവും ആശ്വാസവും എല്ലാം ഇളയത്ഭായിയാണ്. മനാഞ്ജലവേ മനാഞ്ജലവേ ബാലുങ്ങളുടെ പേര് പറഞ്ഞിട്ടാ പപ്പമ്മ വീട് വാടകയ്ക്കുന്നത്. അങ്കിളിനത് ബുദ്ധിമുട്ടായില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്, എന്റെ വീട് നിങ്ങളുടെ വീടല്ലേ. മോളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഏ ഒന്നുമില്ല. അതല്ല, ഇവൾക്ക് ബോംബെ നിന്ന് പോകുന്നതിൽ എന്തോ വിഷമമുണ്ട് ഇല്ലേ ഭായി? അതെ അതെ, വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം ലോറി പോകുമ്പോ കേറിക്കോ, ഞാൻ അന്തേരി കൊണ്ട് അൺലോഡ് ചെയ്തേക്കാം. പുലിയായി വന്നവൻ പൂച്ചയായി മാറി എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഇപ്പൊ വാദി പ്രതിയായി, ഇനി എനിക്ക് പോവാല്ലോ. വരട്ടെ മക്കളെ. കഴിഞ്ഞ ബോംബെ ട്രിപ്പിനെ മുന്നേ കണ്ടിരുന്നു. എന്നിട്ട് അവൻ വല്ലതും പറഞ്ഞോ? ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന വഴി ഒരു മിന്നൽ പോലെയാ കണ്ടത്. വാൻ്റെ പുറകിലിരുന്നവരെ കൈവീശി കാണിച്ചു. അവനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. ഈ അവസരത്തിൽ അവനും കൂടി ഈ കുട്ടികൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരീച്ചെ പോലും നോക്കാത്ത അവനെ കള്ളക്കേസിൽ കുടുക്കിയ ഇൻസ്പെക്ടർ അകത്താക്കുമായിരുന്നു. ഹമാരെ പ്യാരെ ഐ ജി സാബ് ആജ് റിട്ടയർ ഹോനെ വാലെ ഹൈ. ഇസ് ഖുഷി കാ അവസർ പർ ആപ്കോ മനോരഞ്ജൻ കെ ലിയേ ഇസ് ജയിൽ കാ ഏക് കൈദി മുന്നാ ഏക് മാജിക് ഐറ്റം പേഷ് കരേംഗേ. മാജിക് കാണിക്കാനുള്ള മൂടൊന്നും എനിക്കില്ല. നീ മാജിക് നടത്തുമെന്ന് കരുതിയാ സൂപ്പറിന്റെ ഈ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയത്. ഇവന്മാര് പറയുമ്പോ മാജിക് കാണിക്കാൻ ഞാനാരാ? നീ മാജിക് എടുത്തില്ലെങ്കിൽ ആ ദേഷ്യത്തിന് ഇവിടെ ഞങ്ങളെ തല്ലും. ഞങ്ങൾക്ക് വേണ്ടി നീ അല്ലേ. ോ ഇവനെ എരിഞ്ഞു പോയോ? അരെ ഏതോ ചമത്കാരോ. മൈ ഗോഡ്, ഇറ്റ്സ് വണ്ടർഫുൾ. ബഹുത് അച്ഛാ യേഷ്, ഔറ ഏക ഐറ്റം. അമാരേലിയെ പ്ലീസ് മുന്ന. ശരി ശരി, നിങ്ങൾക്ക് വേണ്ടി ഒരു ഐറ്റം ഞാൻ കാണിക്കാം. കൺകെട്ട് വിദ്യയിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ഐറ്റമാണ് മറിമായം. ദേഖോ മേരാ ഘർ ഐറ്റം യേ ഹേ. നിന്നെ പോലുള്ളൊരു സുരകവർഗത്തിന് പോലും അപമാനട കള്ളപ്പന്നി. പിടിക്കാൻ പറ്റുന്നു പിടിച്ചോ. അരേ ജല്ദി. ാണ് ബോംബെയിൽ വന്നതെന്നറിയാമായിരുന്നു, പക്ഷെ ഇത്ര ഭീകരമായിരുന്നു എനിക്കറിയില്ലായിരുന്നു. മനസ്സിനെ രാഗി രാഗി മൂർച്ചപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷം 15 ആയി. ഏതായാലും ഈ കോളനിയിൽ നിങ്ങൾ സുരക്ഷിതരാ. സ്നേഹിക്കാനും ചിരിക്കാനും മാത്രമേ ഈ പാവങ്ങൾക്കറിയൂ. പക്ഷെ പകയെടുത്ത പ്രശ്നക്കാരാ, സൂക്ഷിക്കണം. ഏയ് പപ്പമ്മ, പപ്പമ്മ സക്കാണി ഒത്തിരി ധൃതിക്കതേ. വിശേഷ ദിവസമായിട്ട് ഇവിടെ നിക്കിയ ഇന്നത്തെ ഉത്സവത്തിന് വിശിഷ്ടാദികൾ നിങ്ങളാ.
മഹാലക്ഷ്മിയുടെ ഐശ്വര്യമായിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? ഗീന്ദു ഡാൻസ് തുമ്മി കേറുക, എന്തേം കേറിന്തില്ല. ആഗ്രഹം തുമ്മി ഡാൻസ് കേറക്കാങ്കല്ല സന്തോഷം. ഇത്തവണ ഉത്സവത്തിന് പാട്ടിലും നൃത്തത്തിലും നിങ്ങളും സഹകരിക്കണോന്ന്. ഞങ്ങൾക്ക് ഈ കോളിൽ നിന്ന് സെർച്ച് ചെയ്യണം. എന്താണാവോ കാര്യം? അതുമാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ വിശേഷ ദിവസമാണ്. അതുകൂടാതെ ഈ കോളനിയിൽ പോലീസ് വരുന്നത് ആദ്യമായിട്ടാണ്. അറിയാം,
പക്ഷെ ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ പറ്റൂ. ഈ ബാലു എവിടെ പോയത്? ബാലു അത്തേ ആരെയും വിളിക്കണമെന്നില്ല, എല്ലാരും അല്പനേരത്തേക്ക് ഞങ്ങളോട് സഹകരിക്കണം. എന്റെ തിരുമല ദേവ, നീ ഞങ്ങളോട് കോപിച്ചിരിക്കുകയാണോ? അപ്പയിനെ പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. എങ്ങോട്ടാ? റൈഡ് കഴിയുന്നവർ ഇവിടെ തന്നെ വന്നാ മതി, ആരും വീടുകളിലേക്ക് പോകാൻ പാടുള്ളതല്ല. എന്താന്ന് പറഞ്ഞത്? ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. യെസ്, ഞാൻ കണ്ടെത്തി. ഐ ഫൈൻഡ് ഇറ്റ്. തൃപ്രയാർ അപ്പനാണ്. ഇന്ന് കാലത്തൂടി ഓർത്തതേ ഉള്ളൂ. അന്ന് കണ്ട പിന്നെ പുറന്തിരിഞ്ഞ് നടക്കുന്ന ഏത് പെണ്ണിനെ കണ്ടാലും അത് ഹിന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഓടിച്ചെന്ന് മുഖം കണ്ടാലേ മനസമാധാനം ആവുള്ളൂ. ഇതാരാ? എന്റെ സിസ്റ്റർ. എന്താ നെയിംസ്? സിന്ധു. ആ വരൂ, മാഡത്തിന് പരിചയപ്പെടുത്തരാം. വരൂന്നേ, കം ഓൺ പ്ലീസ്. മാഡം, മീറ്റ് മിസ് ഇന്ദു, ഒരു ഫ്രീ ജേർണലിസ്റ്റ് ആണ്. അല്ല, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഇത് ഇന്ദുവിന്റെ അനിയത്തി ബിന്ദു. സിന്ധു, ഓ യു. ഐ ആം ഇന്ദു, ഷീ സിന്ധു. മാഡത്തിന് ഉണ്ടെങ്കിൽ തൽക്കാലം ഇന്ദുവിന്റെ വീട്ടിൽ റെസ്റ്റ് എടുക്കാം. കമോൺ മാഡം. ഓക്കെ, ഒന്നും തന്നെ, നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പോലും പോലീസുകാർ കയറി പരിശോധിക്കുന്നു. പരിചയമുള്ളവർക്ക് രണ്ടിടി കൂടുന്ന പോലീസിന്റെ നിയമം അല്ലേ സാറേ? അവർ പരിശോധിക്കുക മാത്രമേ ഉള്ളൂ, ഒരു ഉപദ്രവം ചെയ്യില്ല. കുറ്റവാളികളെ കണ്ടാൽ അറസ്റ്റ് ചെയ്യും, അത്രമാത്രം. കമോൺ മാഡം, വരൂ. ഇന്ദു, ഇവിടെ വെച്ച് അവരെങ്ങാനും അവനെ കണ്ട ഓലോ ദേഖലയാത്ത ഹംലോ ഉണ്ടകായകേ. എന്ത്? അവൻ അവര് കണ്ട നമ്മളല്ല ഉണ്ട നിന്നു. സിന്ധു അകത്തോട്ട് പോയ പോലീസ് ശ്രദ്ധിക്കില്ല. അവനെയും കൂട്ടി പുറകിലത്തെ വാതിലൂടെ വെളിയിൽ പോണം. അച്ഛാ, ഹലോ, കൺട്രോൾ റൂം, എ സി ജനാർദ്ദൻ എടുക്കും. യെസ്, കമ്മീഷണർ ഹിയർ. നമ്പർ 4 ഫ്ലൈ സ്ക്വാഡിനെ വിളിച്ച് നിങ്ങൾ എത്രയും വേഗം എം ജി റോഡിലുള്ള കൊങ്ങണി കോളനിയിൽ എത്തണം. ഹറിയാം. എങ്ങോട്ടാ? സോറി, പോറ്റിയുടെ പരിചയക്കാരാന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഈ കോളനിയിലുള്ള വീടായത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയും പരിശോധിച്ചേ തീരൂ. അതുവരെ അകത്തേക്കാരും കടക്കരുത്. ഗോ ആൻഡ് സെർച്ച്. ഇനി ഇതിനടിയിലുണ്ടോ? ആ മുറി ഓർക്കു സാർ, അതിനകത്ത് ആരുണ്ട്? എന്റെ മൂക്ക് പോറി. ആ ഏറിയതോ? അടിയതോക്കെ മുകളിലില്ല. അടി നോക്കിയത്? അതിന്റെ അടി നോക്കണോ? ഓ, അത് ശരി. ഈ വീടൊരു ശ്രീകോവിൽ പോലെ പരിശുദ്ധമാണ് മാഡം. സംശയിച്ച് തെറ്റായിപ്പോയി. എവിടെ ഇന്ദു? Sorry for the disturbance. Let's go. എന്റെ സ്വപ്നത്തെ കസവണിയിച്ച സുന്ദരി. അയ്യോ അയ്യോ, ഇവൻ ഇതെവിടെ പോയി? അവൻ രക്ഷപ്പെട്ടു. ഇതർക്കെ ലോക ബോംബ് വാലാ സേ ബഗത് ബടാ ചോർ ഹേ, ഹേ നാ പിതാജി? ഓ തോ ഠീക് ഹേ ബേട്ടാ, ലേക്കിൻ തും ഉസ്കോ കൈസാ ഭി പകർനാ. നീ മുറി പൂട്ടിയിരുന്നില്ലേ? ആ, ഞാൻ പൂട്ടിയിരുന്നു. ഇല്ല, അവൻ രക്ഷപ്പെടാൻ പാടില്ല. പേടിക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടതല്ല. അവരെ ഫോൺ ചെയ്ത് വരുത്തിയത് ഞാനാ, പക്ഷെ എന്തോ ഒറ്റ കൊടുക്കാൻ തോന്നിയില്ല.
പൂമനശ്ശേരി കോവിലകത്തെ ഹിന്ദു തമ്പുരാട്ടിയല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്കറിയണം ഇനി പലതും. ഒന്നും നീ അറിയണ്ട, കഥ കേൾപ്പിക്കാനല്ല കൊല്ല കൊല ചെയ്യാനാ ഞാൻ കൊണ്ടുവന്നത്. നിന്നെയും നിന്റെ കുടുംബത്തെ നാം അവശേഷമാക്കി ഞാൻ അടക്കുള്ളൂ. എന്താ മോളെ ഇത്? എന്താ മനസ്സലിഞ്ഞു പോയോ? ചോര കണ്ട പകയ്ക്കരുത്, കണ്ണേര് കണ്ട പതരരുതെന്ന് അങ്ങനെ തന്നെ ഉപദേശിച്ചത്? ശത്രു ഐവൻ, ബന്ധം പറഞ്ഞ് സ്നേഹം കൂടാ നോക്കുക. ഒരു സെന്റിമെന്റ് നമുക്ക് വേണ്ട. ഒന്നുകിൽ ഇവരെ കൊല്ലണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവനെ ഇവിടുന്ന് മാറ്റണം. മാറ്റാം, ഇന്ന് രാത്രി തന്നെ മാറ്റാം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ അവരെന്ത് ചെയ്തോ ആവോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. മന്ത്രിമാരെയും കളക്ടർമാരെയും പോലീസുകാരെയും എല്ലാം നിലയ്ക്ക് നിർത്തുന്നവന് മുകുന്ദ മുതലടി എന്ന് പറയാറുണ്ടല്ലോ. ഏതോ ഒരു പെണ്ണ് വന്ന് സ്വന്തം മോനെ തട്ടിക്കൊണ്ടു പോയിട്ട് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞു നിങ്ങക്ക്? നീയൊന്ന് അടങ്ങന്റെ തങ്കമ്മേ, ഇങ്ങനെ നിലവിളിച്ചിട്ട് എന്താ കാര്യം? നിനക്ക് എന്റെ വിഷമം അറിയില്ല? നഷ്ടപ്പെട്ട ഫയലുകളുടെ കാര്യം ഓർക്കുമ്പോഴാ ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? സ്വന്തം മോനേക്കാളും വലുതാ അങ്ങയുടെ ഒരു ഫയല്. അവൻ എന്റെ മോനാ, അവരെവിടെ ഒളിപ്പിച്ചാലും എന്റെ കൃഷ്ണമോൻ പുറത്തു വരും എനിക്ക് ഉറപ്പാ. പക്ഷെ ആ ഫയലുകളുടെ വില നിനക്കറിയാവോ? ഇതുവരെയുള്ള എന്റെ എല്ലാ രഹസ്യങ്ങളും കൊലയോടെ അവൾ അടത്തിക്കൊണ്ടു പോയത്. എന്റെ ഭഗവാനെ, ആ ഫയൽ എങ്ങാനും പുറത്തായ ജീവിതാവസാനം വരെ നമുക്ക് ഉണ്ടതെന്ന് ജീവിക്കാം അല്ലേടാ? നമ്മളെ തകർക്കാൻ വേണ്ടി ആ കാട്ടുപുരക്കിനിറക്കിയ തുറുപ്പ് ചീട്ടവള്. ഞാൻ മുകുന്ദ മുതലാളിയാ. ആരാ മുതലാളി? ഉറങ്ങിയില്ലല്ലേ? ഉറങ്ങാ പിന്നെ സംസാരിക്കൂ. മുകുന്ദ മുതലാളിക്ക് ഇനി ഉറങ്ങാൻ കഴിയില്ല, തന്നെ ഞാൻ അതിന് സമ്മതിക്കില്ല. ആരാടി നീ? നിന്റെ കാലൻ മനസ്സിലായില്ലേ? ഞാനാടോ ഡ്യൂപ്ലിക്കേറ്റ് ശ്രീദേവി ഐ പി എസ്. പൊട്ടി കഴിവേറി മോളെ, നിന്നെ എന്റെ കിട്ടിയ വലിച്ചു കയറി പൊട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. സത്യം പറ ആരാണ്? ആരാ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? പറയണി. നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ എന്റെ ഫയലുകൾ നീ തിരിച്ചു തരണം. എന്റെ മോനെയും നിനക്കെല്ലാം ഞാൻ തിരിച്ചു തരും, പക്ഷേ നിന്റെ മരണശേഷം മാത്രം. ആ ദിവസത്തിന് വേണ്ടി നീ കാത്തിരുന്നു. മിസ്റ്റർ മുകുന്ദൻ, നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. ഗുഡ് നൈറ്റ്. എല്ലാ മലയാള മാസം ഒന്നാം തീയതി സരോജാനന്ദമായി സ്വാമിയുടെ ചവിട്ട് കൊള്ളാൻ വേണ്ടി താൻ വരുമെന്ന് എനിക്കറിയാം. നമസ്കാരം. താനും തന്റെ കമ്മീഷൻ കൊണ്ട് നമ്മളെ ചവിട്ടി താത്തി വെച്ചിരിക്കുകയാണല്ലോ. എന്താ ശ്രീദേവി ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? സോറി സർ, മിസ്റ്റർ മുകുന്ദന്റെ വീട്ടിൽ നടന്ന ചീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ സീരിയസ് ആയി അന്വേഷിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഞാൻ അത് തെളിയിച്ചിരിക്കും. ഓ പിന്നെ തെളിയിക്കും. എന്റെ രാഘവേട്ട, ഈ കമ്മീഷൻ പറ്റിയാണോ നിങ്ങൾ വലിയ പുലിയാണെന്ന് പറഞ്ഞത്? ഇതുവരെ എലിയാ എലി. പക്ഷെ ഈ എലി മറുപക്ഷത്താണോ എന്ന എന്റെ സംശയം. മൈൻഡ് യുവർ വേർഡ്സ്. തന്റെ ഒക്കെ ഗുഡ് ബുക്കിൽ കയറാനല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത്. സർ സമയമായി, 10:10 അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പ്ലീസ് എക്സ്ക്യൂസ് അസ്. ഒന്ന് നിന്നേ, എന്തെങ്കിലും ഒരു പരിഹാരം താൻ കാണണം. ഒറ്റ മാർഗമേ ഇപ്പൊ മുന്നിലുള്ളൂ. എന്താണ്? സാക്ഷാലമ്മ. കേട്ടിട്ടില്ലേ, മൂർധാവിൽ അമ്മയുടെ ചവിട്ടേറ്റാൽ എല്ലാ വിഘ്നങ്ങളും മാറും, അതോടെ തന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, ഐശ്വര്യവും കൈവരും. അങ്ങനെ മൂർധാവിൽ ചവിട്ട് വാങ്ങിയുള്ള ഐശ്വര്യം തൽക്കാലം എനിക്ക് വേണ്ട. അല്ലെങ്കിലും ജീവനുള്ള ദൈവങ്ങളെ ചേട്ടന് തീരെ വിശ്വാസം. താനേ വന്നോളും, അനുഭവം വരട്ടെ. അപ്പൊ ഞാനങ്ങോട്ട്. ഒന്നുകൊണ്ടും പേടിക്കല്ല, രാഘവന്റെ മന്ത്രിസഭ കാലാവധി തീർക്കും. അമ്മയുടെ ഭക്തരെ ഒരിക്കലും അമ്മ കൈവിടില്ല. ഗോവിന്ദോ, ചവിട്ടിയാ തിരിച്ചു ചവിട്ടുന്ന പാരമ്പര്യ നമുക്കുള്ളത്.
ദേ അവിടെ ഒരുത്തൻ ചവിട്ടയരന്ന് വാങ്ങുന്നു. കലികാല വൈഭവം എത്ര? പത്ത്. നാളെ വിളിക്കേ. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലാണ്, എനിക്ക് വളരെ അത്യാവശ്യം. ഒട്ടിക്കഴിവേർ മോളെ, നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. അയ്യോ, ഞാനൊരു പാവം മുതലാളിയാന്നേ. എന്തായാലും എന്റെ ഔദാര്യത്തിൽ വല്ല പ്രമോഷനുള്ള മെഡലോ കിട്ടുമെങ്കിൽ മേടിച്ചോ. ആ പറയാ, നിർത്തി വെക്കാതെ. നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിയില്ലേ? ആ തലകർച്ചകൾ ഇപ്പൊ വന്നാ പിടികൂടാ. അതെ, സെന്റ് തോമസ് പള്ളിയുടെ മുമ്പിലെ. മുതലാളി, സ്നേഹപൂർവ്വം സ്വീകരിച്ചാലും പോടാ. മുതലാളി, മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എന്താ? നമസ്കാരം. എവിടെയാണ്? അത് പോത്തല്ലേ? അതെ, പക്ഷേ അവര് തന്നെയാ. വിളിച്ചു വരുത്തിട്ട് കളിയാക്ക. അല്ല മാഡം, അത് അവര് തന്നെയാ. സത്യേറ്റും ആ പോത്തുകൾ അവര് തന്നെയാ. എന്ത് വിട്ടിട്ടാ നിങ്ങൾ പറയുന്നത്? എന്റെ പാറമേക്കാവിൽ അമ്മയാണ് സത്യം. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. പിടികിട്ടി മാഡം. സംഘടനത്തിൽ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്, അതാ പിച്ചിമ്പയും പറയുന്നത്. അയ്യോ അല്ല സാർ,
ഞങ്ങൾ പറയുന്ന സത്യവ നിന്ന് നിപ്പിൽ അവരിങ്ങനെ പോത്തയോ? അപ്പൊ മറിമായം. മാഡം, ഇതൊരു കൺകെട്ട് വിദ്യയാകാനാണ് സാധ്യത. കമ്മീഷണർ, ഇന്നലെ അവൾ എനിക്ക് ഫോൺ ചെയ്തു എന്നെ കൊല്ലാൻ വരുമെന്ന്. ഇന്നിതേ അവൾ കാലന്റെ വാഹനത്തിൽ വന്നിരിക്കുക. എന്റെ പാറമേക്കാവിലമ്മേ, അവൾ കാലൻ തന്നെയാ. മുന്നേയുള്ള ധൈര്യത്തിലാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മുന്ന, പ്ലീസ്, എനിക്കൊന്ന് കിട്ടുനെ കാണണം. കിട്ടുനെ കണ്ട തട്ടും നിന്നെയല്ല, നിന്റെ ചേച്ചി എന്നെ. കൊച്ചുതമ്പുരാട്ടിന്റെ മനസ്സിലിളക്ക എനിക്ക് മനസ്സിലായി. ഇതിന് ഒറ്റ ചികിത്സയുള്ളൂ, വീട്ടിൽ പോയി നല്ല ചുക്കുകാപ്പി തിളപ്പിച്ച് ചൂടോടെ ഇങ്ങനെ ഊതി ഊതിയാണ് കുടിക്കുക. പാടില്ലാത്ത വല്ല അസുഖം മനസ്സിലുണ്ടെങ്കിലേ അതോടെ മാറിക്കിട്ടും. കളിയാക്ക? അയ്യോ, സത്യമായിട്ടല്ല. ഇങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ അങ്ങനെ ചെയ്യാറ്. നേർച്ച കോഴിക്ക് ആരെങ്കിലും വില പറയോ? അമരാട്ടി കുട്ടിക്ക് അറിയോ ഉരുതിക്കിട്ട ചെക്കനത്? അല്ല, അസുഖമായി കിടക്കുന്നറിഞ്ഞപ്പോ ഒരു വിഷമം, അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ കുറേ ആളുകൾ കിടക്കുന്നുണ്ട്, അവര് പോയി കാണൂ. ഏ, മരുന്ന് കഴിച്ചാ മാറുന്ന അസുഖം എപ്പോഴുള്ളൂ? അതിന്റെ മേലെ ചികിത്സിച്ചാലും മാറാത്ത അസുഖം ഉണ്ടാക്കി വെക്കണോ? ഈ പ്രേമപ്പനി എങ്ങാനും പിഴച്ചു പോയാൽ ടൈഫോയിഡിനേക്കാൾ കഷ്ട, ജീവനും കൊണ്ടേ പോകത്. എന്തെതിർത്താലും എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. എന്റെ ഈശ്വര, അത് എന്തിനുള്ള പുറപ്പാടാ? അവിടെ നിന്നേൻ. മൂത്ത തമ്പുരാട്ടിയാണെങ്കിൽ കാരിരുമ്പ്, ഇതാണെങ്കിൽ കരിമ്പ്. ഈ കാരിരുമ്പിനും കരിമ്പിനും നടക്ക ഈ പാപം വെട്ടിരുമ്പ്. ഏ, വെടിമരുന്ന് പോലത്തെ പ്രായ. അറിഞ്ഞോണ്ട് തീ കൊളത്തില്ല എന്റെ പൊന്ന് തമ്പുരാട്ടി കുട്ടി. മുന്നേ എന്തൊക്കെ പറഞ്ഞാലും കിട്ടൂനെ കണ്ടേ ഞാൻ പോവും. അപ്പൊ ഇത് എന്നെയും കൊണ്ടേ പോവൂ? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ചത്തോന്നറിയാനാണോ? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ വന്നെന്നറിയോ? വരണ്ട കാണണ്ടെന്ന് കരുതിയതാ, പക്ഷേ അസുഖാന്ന് കേട്ടപ്പോ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നോട് ഇത്ര സ്നേഹം തോന്നുന്ന എന്തിനാ? നിന്റെ ചേച്ചിയെ പോലെ നിനക്കും എന്നെ വെറുക്കായിരുന്നില്ലേ? ചാവും വരെ തല്ലായിരുന്നില്ലേ? സോറി, സോറി കിട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം? ഈ കൈ നെറ്റിയിൽ തൊട്ടപ്പോ എല്ലാ അസുഖവും മാറിയതുപോലെ. കണ്ണടച്ച് കിടന്നോളൂ, നല്ല സ്വപ്നം കണ്ടുറങ്ങാൻ ഞാനൊരു മരുന്ന് തരട്ടെ. ചന്ദ്ര
ഈ വക ക്രിമിനൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ച് ഞാനല്ലേ സംഭവിച്ചിരിക്കുന്നു. ഫയലുകൾ ഭദ്രമായി അവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി മുകുന്ദനിലൂടെ നമുക്ക് കാര്യങ്ങൾ നീക്കണം. അതുകൊണ്ട് എന്താ കാര്യം? കമ്മീഷണർ ശ്രീദേവി മുകുന്ദനും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധം തുടങ്ങിയാലേ നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങൾ സാധ്യമാവുള്ളൂ. വളം കലക്ക് മീൻ പിടുത്തം ഒരു വഴിയുണ്ട്. ആ സെല്ലും തന്നെ ഹലോ ഊർജ മുതലാളി എന്ന ബുദ്ധി രാക്ഷസിന്റെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു ആരാധകനാ. എന്താ പേര്? എന്റെ പേര് ദുര്യോധനൻ പിള്ള. നിങ്ങൾക്കെന്ന പോലെ എന്റെയും ഒരു ബദ്ധ ശത്രുവാണ് കാട്ടുപുരയ്ക്കൻ. ഓന്റെ ആൾക്കാരെ അപഹരിച്ച നിങ്ങളുടെ രഹസ്യരേഖകൾ ഇപ്പൊ കമ്മീഷണർ കൈവശം ഉണ്ട്. സത്യമാണോ? കൃത്യമായി പറഞ്ഞാൽ കമ്മീഷണർ വീടിന്റെ ഡ്രോയിങ് റൂമിന്റെ ചില്ലിട്ട ടീ പോയിക്ക് താഴെ കൈക്കൂലി ഭണ്ടാരമാവോള് പണം കൊടുത്ത് വീശിയാൽ ഓള നമുക്ക് പാട്ടിലാക്കാണ്. പക്ഷെ എല്ലാം രഹസ്യമായിരിക്കണം മാത്രം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഒരു സംശയമില്ല, അയാൾ ഒരു ആനമണ്ടൻ തന്നെ. എന്ത് പണിയാ കാണിച്ചത്? ഇതാണ് വീടാണെന്നറിയോ? പ്രധാനമന്ത്രിയുടെ വീടാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻസ്പെക്ടർ, ഞാനാണ് ഈ മുകുന്ദ മുതലാളി. കമ്മീഷൻ വിളിപ്പിച്ചിട്ട് വന്നത് ഇ പി എസ് പിള്ള. കെട്ടിയവൻ ഐ എ എസ്, കെട്ടിയവൾ ഐ പി എസ്. നമസ്കാരം. നമസ്കാരം. കച്ചവടത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ശത്രുതയ്ക്ക് ഒരു നീർക്കുമ്പളുടെ ആയുസേ പാടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര വിശ്വാസം, അതാണ് എന്തുകൊണ്ട് ശാശ്വതം. പിന്നെ കമ്മീഷണർ ആയാലും നാട് ഭരിക്കുന്ന മന്ത്രി ആയാലും ചെന്ന് കാണുന്ന ശീലം എന്റെ ചേട്ടന് തീരെയില്ല. ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാ. അല്ല മാഡം, ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടണമല്ലോ. അതുകൊണ്ടാ എല്ലാം മറന്ന് ആ പാലത്തിലൂടെ ഞങ്ങൾ തന്നെ കിരക്കെത്തിയത്. ഏതായാലും കമ്മീഷണർ ആളൊരു കൊച്ചു മിടുക്കി തന്നെയാ. അതങ്ങ് കൊടുത്തോണ്ടാണോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാട്ടുപുരയ്ക്കൻ തരുന്നതിലും ഒരു രൂപയെങ്കിലും കൂടുതൽ തരാനുള്ള കഴിവും കരുത്തും ഞങ്ങൾക്കുണ്ട്. അല്ല, ഓരെങ്കില് എത്രയാന്ന് പറഞ്ഞാ മതി, തരാം. പക്ഷേ ആ ഫയലുകൾ ഞങ്ങൾക്ക് തരണം. ഫയലോ? ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇതല്ലേ ഡ്രോയിങ് റൂം? അതെ. ഡ്രോയിങ് റൂമിന്റെ ചില്ലിട്ട ടീ പോയിക്ക് താഴെ എന്ന് പറയുമ്പോ ഈ ടീ പോയിക്ക് താഴെ. കറക്റ്റ് ചേട്ടാ, ദേ ഫയൽ നമ്മൾ നോക്കി ചിരിക്കുന്നു. നമ്മുടെ ഫയല് രക്ഷപ്പെട്ടു. നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും ചുറ്റിക്കളി വേണമായിരുന്നോ മാഡം? ഞങ്ങൾക്കറിയാം ഈ ഐ എ എസുകാർക്കും ഐ പി എസുകാർക്കും കിട്ടുന്ന ശമ്പളം കൊണ്ട് അങ്ങേയായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന്. സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാ. കാശ് കൊടുക്കണം. എടാ ഗോവിന്ദു, ഈ കൊച്ചിന് വീണ്ടും മദാമിയുടെ ഭേദം കൂടി. ഇല്ല മാഡം, ഈ ഫയലും കൊണ്ടേ ഞങ്ങൾ പോകും. നിന്റെയൊക്കെ ശൗര്യം വേണമെങ്കിൽ മന്ത്രി മന്ദിരത്തിൽ കാണിച്ചോ. എന്നോട് കളിച്ചു നിന്റെ പല്ലെടുക്കും. ഉള്ളി ഉരുളക്കിഴങ്ങും വെട്ടി വിഴുങ്ങി
മേൽശ്വാസവും കീഴ്ശ്വാസവും ഒരുമിച്ച് വിട്ടു കിടക്കുന്ന ചില വടക്കേന്ത്യ കാരെ നീ കണ്ടിട്ടുള്ളൂ. ഞങ്ങളോട് കളിച്ചാലുണ്ടല്ലോ. മുകുന്ദം മുതലാളി ആളെ ഐ പി എസ് ഒക്കെയാ, പക്ഷേ അരി കൊടുക്കാൻ ഐ എസ് കാരൻ വേണല്ലേ. അയ്യോ ചോര. അല്ല കമ്മീഷണറെ, തന്റെ ജാതകത്തിൽ ഇതേ പറഞ്ഞിട്ടുള്ളൂ, എവിടെ ചാർജ് എടുത്താലും പ്രശ്നങ്ങൾ. പുറകെ തൂങ്ങാൻ ഞാൻ ഇതേതാ ഈ പുതിയ അവതാരം പയൽ. എനിക്കും അതാ പിടികിട്ടാത്തത്. പക്ഷെ ഇതത്ര നിസാരക്കാരനല്ല, ഇതെങ്ങനെ ഇവിടെ എത്തിന്ന് എത്ര ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഫയലും തൊപ്പിയും കാക്കിയെല്ലാം നാലു ദിവസം കഴിഞ്ഞു. ഇപ്പോ സുന്ദരിയും ശാലിനിയും സർവോപരി മാതകമോഹിനിയുമായ എന്റെ ഭാര്യ ശ്രീദേവി. ഓ തുടങ്ങി. ഈ ടെൻഷൻ ഇടയിൽ രവിക്ക് റൊമാൻസ് മൂടാ. ഭൂമി കുലുങ്ങിയാലും ആകാശം അടിഞ്ഞു വീണാലും എന്റെ വിഹിതം ഇനി കൃത്യമായി കിട്ടിയേ പറ്റൂ. അറിയോ ഓഫീഷ്യൽ ഡ്യൂട്ടിക്കിടെ വീണിട്ട് നാല് ദിവസം പരോളിലിറങ്ങിയ ജയിൽ പുള്ളിയുടെ അവസ്ഥയിലാ ഞാനിപ്പോ. ആ വന്നേ വന്നേ വന്നേ. നീ എന്താ ആലോചിക്കുന്നേ? ചേട്ടൻ അവനെ ശ്രദ്ധിച്ചോ? ആരേ? ആ കമ്മീഷണർ ഭർത്താവിനെ. അയ്യടാ അവന്റെ ചാണകം വഴിയ മോന്ത നോക്കാനല്ലേ നേരം. പക്ഷെ കൈക്ക് നല്ല ചൂടാ. അസലിയായിരുന്നു. അതല്ല, നമ്മുടെ സ്പിരിറ്റ് ലോറിലെ ഡ്രൈവർ മുത്തു ഇല്ലേ, ആ തമിഴ് മുത്തു, അവരെ പോലെ തന്നെയുണ്ട്. ഏത് തമിഴ് മുത്തു? കലോളം നല്ലൊരു പാഴിയൻ ഭൂലോകത്തില്ലടി മറിയേ എല്ലോളം പാളിച്ചെന്ന. ഒന്നുക്ക് നിൽക്കുമ്പോ എവിടെ പകത്തില് വന്നു നിപ്പാടും തരമാടാ. ഇന്ന മുത്തു കിട്ട മോദനയാവണോ അവൻ ഉയരോട് പോവട്ടാടാടാ. അയ്യോ അയ്യോ മനുഷ്യരംഗ മോലാളി യാരും തരയാമ പോച്ച്. അയ്യോ ഗോവിന്ദോ, നീ പറഞ്ഞത് ശരിയാണല്ലോടാ. ഇതവൻ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ആ കമ്മീഷണറുടെ ഭർത്താവിന്റെ തന്ത ഏതോ പുറമ്പൊക്കൽ കൃഷി ഇറക്കിയ വിത്തായത്. തന്തയെ പറ്റി ഇവനും വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പൊ അയാള് തന്നെ. മോലാളി ഏ പൊണ്ടാടി, എപ്പോ പാത്താലും ഓം പേര് ചൊല്ലിട്ട് പൊങ്കലക്ക് തങ്കകൾ വാങ്ങി കൊടുക്കാൻ ഗോവിന്ദോ. എന്തോ അപ്പൊ ഇവന്റെ പൊണ്ടാട്ടിയുടെ പുറമ്പോക്കിൽ നീയും കൃഷി ഇറക്കാറുണ്ടല്ലേ? പിന്നെ ചേട്ടൻ വെള്ളടിച്ച് ചുമ്മാ പറയുന്നു. എന്തായാലും ഈ പാണ്ഡിത്യത്തിനെ വെച്ച് നമുക്കൊന്ന് കളിക്കാം. എന്തേ വിശപ്പ് ഇതുവരെ തീർന്നില്ല? അതേ ജന്മം തീരൂല. സമ്മതിച്ചു, ശരിക്കിതൊരു ജയിൽപ്പുള്ളി തന്നെ. എടി ഭാര്യേ, ഇങ്ങനെ ചില പരാക്രമങ്ങൾ ഉണ്ടെന്നല്ലാതെ ബേസിക്കലായിട്ട് പറഞ്ഞാല് നിന്റെ ഈ ഭർത്താവ് വെറും ഒരു പാവം. എന്താ പറഞ്ഞത്? ഒരു പാവം മുതല്.
കയ്യിലിരിപ്പ് എന്താണെന്ന് എനിക്കതേ അറിയൂ. കാക്ക ഇട്ടാലും കമ്മീഷറായാലും പെണ്ണു പെണ്ണു തന്നെയാ. അയ്യോ, എന്റെ ചുന്തിരിപ്പിട്ട് വേഗം ഒന്ന് കുളിച്ചിട്ട് വന്നേ. ഞാൻ വേഗം റെഡി ആവാം. നമുക്ക് ഇന്നത്തെ ഡിന്നർ വെളിയിൽ നിന്നാവല്ലേ? എന്തോ വെളിയിൽ പോവാനോ? നല്ല കാര്യം, എന്റെ പരോള് കഴിയുന്ന ദിവസല്ലേ. വിശപ്പാണ് തീർന്നിട്ടില്ല. അതങ്ങേ പള്ളി പറഞ്ഞു. അയ്യോ, ഇത് അവൻ തന്നെ. എടാ, നിനക്കിപ്പൊ അവിടെ മീശയില്ല. പിന്നെ നൂറ് താവളത്തിലെ തെണ്ടിപ്പണി ഒന്ന് ഇവിടെ നീ കാണിച്ചേക്കരുത്. നീ ഇപ്പൊ ഇവിടെ സബ് കളക്ടർ രവീന്ദ്രൻ IAS ആണ്. ഭർത്താവാണെന്നും പറഞ്ഞവരടുത്തൊക്കെ വരും. തെറിയോ ജീവൻ പോയാലും നീ ആരുടെ മുന്നിലും സംസാരിക്കാം. നിനക്കിപ്പൊ സംസാര ശേഷി ഇല്ല. മനസ്സിലായല്ലോ. ഫയലുകൾ കണ്ടു കിട്ടിയാൽ ഉടനെ ഫോൺ ചെയ്യണം. രവി, കാലു മാറരുത് കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും റെഡിയായി നിന്നോണം. ആ, അതൊക്കെ വന്നിട്ട് തീരുമാനിക്കാം. നീ ഒന്ന് ഇറങ്ങി വാ സാറേ. ആരാ? ഞാനാ സാറേ. ആരാ? ഇതെവിടെ പോയി എന്റെ ജയിൽപ്പുള്ളി? ഒച്ചയനക്കൊന്നും ഇല്ലല്ലോ. രവി, രവി, രാത്രിയിലാണോ ഈ പരോളുകാരന്റെ ഒരു തമാശ? എന്തുപറ്റി, എന്തുപറ്റി രവി? എന്താ, എന്താ ഒന്നും വേണ്ടാത്ത? വാട്ട് ഹാപ്പൻ ടു യു രവി? എന്തുപറ്റി മാഡം? പിള്ളേ, ഒന്ന് പിടിക്ക്, അകത്തോട്ട് കിടത്താം. എല്ലാ ടെസ്റ്റുകളിലും പെർഫെക്റ്റ് റിസൾട്ട് ആണ്. സ്കാനിങ്ങിൽ ബ്രെയിൻ യാതൊരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ പെട്ടെന്നുള്ളൊരു ഷോക്ക് കൊണ്ട് ഇങ്ങനെ സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അങ്ങോട്ട് പറയുന്നതൊക്കെ ചില സമയത്ത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. തലമണ്ട ഇടി വീണാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതിന് ഇന്നലെ രാത്രി ഇടിയും മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഡോക്ടർ ഗ്രഹണ സമയത്ത് ആകാശം നോക്കിയാലും ഇങ്ങനെ ഉണ്ടാവാം. അങ്ങനെ വന്ന ആള് പോക്കാ, ഇനി ചികിത്സയൊന്നുമില്ല. ഒന്ന് നിർത്തു പോറ്റി. സോറി മാഡം. ഇറ്റ് മൈ ബി എ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ. എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഡോക്ടർ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടില്ല. ഹസ്ബൻഡിന്റെ ഡിപ്രസ്ഡ് മൈൻഡിനെ നിങ്ങളെന്ന ഭാര്യ ഉണർത്തിയെടുക്കണം. അതിന് മെഡിസിനേക്കാളേറെ നിങ്ങളുടെ പരിചരണമാണ് ആവശ്യം. എന്തുമാത്രം ഗോഷ്ടിയാൻ കാണിച്ചു, ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗതികേട്. ഭാര്യ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ഭർത്താവിന്റെ ഓർമ്മശക്തി വീണ്ടെടുക്കണമെന്ന്. ഞാൻ ആരാ മനഃശാസ്ത്രജ്ഞനോ മാന്ത്രികനോ? എന്ത് ചെയ്യാൻ, മേളിൽ നിന്നുള്ള ഉത്തരവായി പോയില്ലേ? അതെ സാർ, ഒന്നുകൂടി ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. സാർ ആരാ? സബ് കളക്ടർ രവീന്ദ്രൻ. വേണ്ട, സാറിന്റെ ഭാര്യ ഒന്ന് ഓർത്തു നോക്കിയേ. അതെ, ശ്രീദേവി IPS കമ്മീഷണർ ഓഫ് പോലീസ്. ഇങ്ങോട്ട് നോക്ക്. അതെന്റെ രക്ഷയില്ല. പോട്ടെ, എന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. CI മന്മഥം പോറ്റി SI. CI മന്മഥം പോറ്റി SI. ഓ, മനസ്സിലായി. എന്റെ തൃപ്പയാറപ്പാ, ഇക്കുറിയെങ്കിലും മാഡത്തിന് മുമ്പിൽ എന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടി.
പറയൂ. സി ഐ മൻവദം പോറ്റി എസ് ഐ പറഞ്ഞാട്ടെ. ആരാ ആരാ കൊരങ്ങന്നിന്റെ തന്തയാടാ. പാവം മേഡം, ഭർത്താവ് എന്ന് പറഞ്ഞ് തന്നെ ബെഡ്റൂമിൽ സ്റ്റാഫ് ചെയ്ത് വെക്കാൻ കൊള്ളാം. ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. ഞാൻ വരുന്നവരെ മര്യാദക്ക് ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പട്ട് തപ്പ് കളക്ടർ. എന്റെ തൃപ്രയാടപ്പാ, മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇതുപോലെ തലയിൽ ഇടി വീണ മന്ദബുദ്ധികളായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. എവിടെയാ മന്ദബുദ്ധി? ഇനി ട്രെയിനിങ് തുടരാം. എന്ന പണ സംസാരിക്കുന്നു. തൃപ്രയാറപ്പ രക്ഷപ്പെട്ടു. സാർ ഒന്നുകൂടെ സംസാരിച്ചേ, സംസാരിക്കേ. അയ്യോ ഇതെന്ത് ഭാഷ! ലോകത്ത് ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടോ? കാണുമായിരിക്കും. ഭാഷ എന്തായാലും എന്ത്, വാ പൊട്ട സംസാരിച്ചിരിക്കല്ലോ, അത് മതി. ഓപ്പറേഷൻ സക്സസ്, പ്രൊമോഷൻ എക്സസ്. ഞാനിങ്ങനെ കൂടെ കൂടെ വരുന്ന വിവരം ചേച്ചെങ്ങാനും അറിയുന്ന എന്റെ പേടി. അത്രയ്ക്ക് പേടിയുള്ള ആൾ എന്തിനാ എപ്പോഴും എന്നെ കാണാൻ വരുന്നത്? എന്തോ എനിക്കറിയില്ല, കിട്ടുവിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കണമെന്ന മനസ്സിന്റെ മോഹം. അത്രയ്ക്കിഷ്ടോ എനിക്ക്. ഇപ്പൊ തന്നെ മുന്നട കാല് പിടിച്ചിട്ടാ എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ചേച്ചി ഇവിടെ കൊല്ലാൻ കൊണ്ടെന്ന് പൂട്ടിട്ടിരിക്കുന്നു. അനിയത്തി ഇഷ്ടമാണെന്ന് പറയുന്നു. ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത്? അപ്പോ എന്നെ വിശ്വാസമില്ലല്ലേ? എന്തായാലും എന്റെ തമ്പുരാട്ടിയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഒരാഗ്രഹം ഞാൻ പറഞ്ഞാൽ സാധിച്ചു തരും. എന്താ? എത്ര ദിവസമായി ഈ ഇരുട്ടുമുറിയിൽ കിടക്കുന്നു, ആകാശം കാണാൻ പോലും കൊതിയാവുന്നു. എന്നൊന്ന് പുറത്തിറക്കോ. അയ്യോ വേണ്ട, മുന്നെങ്ങാനും ചേച്ചിയോട് പറഞ്ഞ എന്തു പറഞ്ഞാ പിന്നെ മുന്നേ ഒന്നും പറയില്ല. കുറച്ചു നേരം നമുക്ക് ആ മുറ്റത്ത് നിൽക്കാം പ്ലീസ്. എന്താ പരിപാടി? കൂട്ടർ കണ്ടപ്പോ ഒരു കൊതി. എന്റെ കൊതി? തന്നെ മുതുകിൽ ചേർത്ത് ഈ മുറ്റത്തൊന്ന് കറങ്ങാൻ പ്ലീസ്. അയ്യോ വേണ്ട, കിട്ടൂ. ദേ ഈ ഇട്ടാവട്ടത്തിൽ വെറുതെ ഒരു കറക്കം പ്ലീസ്. കമോൺ കമോൺ. എന്തായി കാണുന്നേ? ഒന്ന് അടങ്ങിയിരിക്ക പെണ്ണെ. നമുക്ക് അങ്ങ് ദൂരെ ഒരിടത്ത് പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിക്കാം. വേണ്ട, നമുക്ക് തിരിച്ചു കാവൽക്കാരും കിങ്കരന്മാരും ഇല്ലാതെ നമുക്ക് ഇവിടെ കഴിയാം. ചിന്തുവാ, താക്കോല് കിട്ടി.
എന്താ നിന്റെ ഒരു പേടി തോന്നുന്നുണ്ടോ? ചേച്ചി എങ്ങാനും അറിഞ്ഞ? അറിയില്ല, ഒരു ജീവി പോലും ഇവിടെ വരില്ല. അക്കാര്യത്തിൽ സിന്ധു പേടിക്കണ്ട. കമോ കമോ സിന്ധു, കമോ കം. വേണ്ട കെട്ടു, നമുക്ക് തിരിച്ചു പോവാം. കെട്ടുവിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ സ്കൂട്ടറിൽ കയറിയത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ. ആ അതെ, ആ വിശ്വാസം നേടിയെടുക്കാൻ മാത്രമായിരുന്നു നിന്നെ ഞാൻ സ്നേഹിച്ചത്. കെട്ടു, നീ എന്താ കരുതിയത്? അറബിക്കഥയിലെ നായികയെ പോലെ മാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മാലാഖയെ കണ്ടപ്പോ ഞാൻ ഭ്രമിച്ചു പോയെന്നോ? രക്ഷപ്പെടാനും പക തീർക്കാനും ഒരു ആയുധം, അത് മാത്രമായിരുന്നു നീ. അടിയുടെ മുകുന്ദന്റെ മകനടി ഞാൻ. ആ ചൂടും ചൂരി ഏറ്റ ഞാൻ വളർന്നത്. എന്റെ അച്ഛനെ തകർക്കാനും തളർത്താനും നിന്റെ ചേച്ചി എന്നെ ഒരു കരുവാക്കി. ഇപ്പൊ നിന്റെ ചേച്ചിയെ തളയ്ക്കാൻ എന്റെ കരു നീയും. പൊന്നും പണവും നിങ്ങൾ കൊള്ളയടിച്ചു, പക്ഷേ നേടാൻ പറ്റുന്നതേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പകരം ഞാൻ കൊള്ളയടിക്കുന്ന എന്താണെന്നറിയോ? നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു നേടാൻ പറ്റാത്ത ഒന്ന്, നിന്റെ മാനം. അതെ, നിന്റെ ചേച്ചിയുടെ നെഞ്ചിൽ തൊടുക്കുന്ന എന്റെ ആദ്യത്തെ അമ്പ്. പ്രതികാരം ചെയ്യാൻ ബോംബെ എന്ന് വന്ന രണ്ട് മോഹിനികൾ. വേണോ വേണോന്ന് ഞാൻ തീരുമാനിക്കാം. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഡെഡ് ബോഡി ഞാൻ മറവ് ചെയ്തിട്ടുണ്ട്. നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? കുട്ടിക്കാലം മുതൽക്കേ വിധി നമ്മളെ ചതിച്ചിട്ടേ ഉള്ളൂ. ഈ ജന്മം ജീവിതം നമുക്ക് പറഞ്ഞിട്ടില്ല. ഈ ജന്മത്തേക്കൊന്നും മാറ്റി വെക്കണ്ട, ഇന്നത്തോടെ തീരും ജീവിതം. അയാള് രക്ഷപ്പെട്ടില്ലേ? ആര്? ആരുടെ കാര്യമാണ് നീ പറയുന്നത്? മറ്റാരാ? അയാള്, ആ കമ്മീഷണർ ഭർത്താവ്. പോലീസിനും പട്ടാളത്തിനും കൂട്ടി നിമിഷങ്ങൾക്കകം അവരിവിടെ എത്തും. നീ എന്തൊക്കെയായി പുലമ്പുന്നത്? അയാൾ രക്ഷപ്പെട്ടെന്നോ? ഞാൻ കണ്ടതാ കമ്മീഷണർ കാറില്. മുന്നേ എന്ത് മണ്ടത്തരാ പറയുന്നത്? കമ്മീഷണർ ഭർത്താവ് അകത്തു തന്നെ ഉണ്ട്. അകത്തോ? അപ്പൊ ഞാൻ പുറത്തു കണ്ടതോ? സംശയം ഉണ്ടെങ്കിൽ വാ, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ വിശ്വാസമായോ? അയ്യോ എന്റെ ഈശ്വരാ, അതെന്ത് പരിമയം! എന്റെ ഈ രണ്ട് കണ്ണാണ് എന്റെ മാന്ത്രിക ഗുരുവാണ്. ഞാൻ ഇയാളെ ഇപ്പൊ തന്നെ കമ്മീഷണർ കാറി വെച്ച് കണ്ടതാ. മുന്നേക്ക് ആള് തെറ്റിയതായിരിക്കും. ഈ നിൽക്കുന്ന എന്തുവാണോ? ഈ തല എന്തിയാണോ? എങ്കി ഞാൻ ഇയാളെ തന്നെ കണ്ടേ.
എന്റെ ദൈവമേ, വിഷവൈദ്യന ഒടുവിൽ വിഷം തീണ്ടി മരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ തൊഴിൽ എനിക്ക് എന്നെ ഭാര്യയായോ? അതേ മൂക്ക്, അതേ നോക്ക്. എന്നെ എന്തിനവിടെ കൊണ്ടുവന്നു? അയ്യോ, അതേ നാക്ക്. ഒരു സംശയമില്ല, ഇയാൾ എന്നെ അയാൾ, അയാൾ എന്നെ ഇയാൾ. പ്ലീസ് എന്നെ ഒന്ന് വീട്ടിലെത്തിക്കൂ. വീട്ടില് സാറിന്റെ റേഷൻ കാർഡ് കീറിയെന്നാ തോന്നണേ. ഒരു സംശയം, സാറിന് ഇരട്ടകളോ സഹോദരന്മാരോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ പ്രശ്നം മറ്റു തന്നെ. സാറിന്റെ അച്ഛൻ ആള് ശരിയല്ല. രണ്ടു പേരെയും കണ്ട കാർബൺ കോപ്പി പോലെ ഉണ്ട്. ഇതിലെന്തോ ചതിയുണ്ട്, കണ്ടെത്തിയേ പറ്റൂ. അതിപ്പോ അമ്മമാരൊക്കെ തേടി പിടിച്ച് രഹസ്യമായി ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അതല്ല, കമ്മീഷണറുടെ കൂടെ കണ്ട ആള് ആരാന്നറിയണം. സാർ ഇവിടെ ഇരുന്നാട്ടെ. ഇതൊക്കെ കഴിച്ചാട്ടെ. അയ്യോ, ഇതിന്റെ മന്ദബുദ്ധി ഒന്ന് മാറി കിട്ടിയാ സാറിന് പ്രൊമോഷൻ ഉറപ്പാ. അതുകൊണ്ടല്ലേടോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. കഷ്ടം ദേ, സാറിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മാഡം ഡ്യൂട്ടിക്ക് പോയത്. അതെ, ഇതൊക്കെ തിന്നാ സാറിന് കൊള്ളാം. അല്ലെങ്കിൽ ഒരു തീറ്റപ്പരാന്തരണ്ട് അങ്ങനെയും. സോറി സാർ. അയ്യോ, ഇതെന്ത് നോട്ടമാ സാറേ, ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലയോ? എന്റെ തൃപ്രയാറപ്പ, ഇതിലും ഭേദമല്ല കാട്ടുപോത്തിനെ മെരുക്കുന്ന. സാറിന്റെ തന്നെ കുളിച്ചതായി. അതാണല്ലേ കഷ്ടം. തന്തയാണ് ഉദ്ദേശിച്ചത്. സാറെ ആംഗ്യ ഭാഷയ്ക്ക് ലാംഗ്വേജ് ഇല്ല. കൈകൊണ്ട് എന്തെങ്കിലും കാണിച്ചാൽ മതി. എന്തെങ്കിലും കാണിക്കുന്നേ. ആരോ ബെല്ലടിച്ചു. എന്റെ എല്ലാം ഒടിപ്പിട്ടല്ലോ. എന്റെ സ്വപ്നത്തെ കസമണിയിച്ച സുന്ദരി. ഇതൊരു സ്വപ്നമാണോ എന്ന്? ഈ സമാഗമം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തന്നോടല്ല, ഈ ആൾ ആരാ? എന്റെ ഫോട്ടോഗ്രാഫറാ. ഹലോ, പൂവല്ലേ ഇത്? വെറും ഒരു കമ്പാ. പുലർച്ചെ കണ്ട സ്വപ്നം ഫലിച്ചു. ഇപ്പൊ കൂടി ചേച്ചി പറഞ്ഞതേ ഉള്ളൂ. എന്ത് സ്വപ്നം കണ്ടു? ആരെ സ്വപ്നം കണ്ടു? സാറിനെ. അല്ലാതാരയാ? ഓ മൈ സ്വീറ്റ് ഹാർട്ട്. അയ്യോ, ഇതെന്താ ചുഴലിതിനെ പിടിച്ച പോലെ. അല്ല സാറിന്റെ ഇവിടെ? ഞാൻ ഇപ്പൊ കമ്മീഷണറെ വീട്ടിലെ അടുക്കള പണിയാ. സോറി സാർ. അകത്തേക്ക് വരിക. സത്യത്തിൽ ഒരു ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്നതാണ് എന്റെ ഇപ്പോഴത്തെ പണി. ഡെഡ് ബോഡിയോ? അതെ, മാഡത്തിന്റെ ഹസ്ബൻഡ്. അയാളെ പൊള്ളതും ഇല്ലാത്തൊക്കെ കണക്ക. അതേ വരുത്. കൊപ്രാക്കളത്തിൽ കാക്കയെ നോക്കാൻ പോലും ഇനി കൊള്ളില്ല. ഒരു ഫോട്ടോ എടുത്തു. സാറിന് ഒരു ഫോട്ടോ എടുത്തോട്ടെ. കേട്ടില്ലേ, ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. ഇത് ഉഗാണ്ടയിലെ ഗോത്രഭാഷ ഒന്നല്ല. ഈ ഭാഷ എനിക്കറിയാം. അറിയോ? ഓ, ആശ്വാസമായി. ലിപി ഇല്ലാത്ത ഭാഷയായതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. എന്നാ കേട്ടോ. എന്താ സാർ മറുപടി ഇല്ലാത്തത്? നാ പറഞ്ഞിപ്പോയോ? എന്തിനാ ചിരിക്കുന്നത്? ഇതായിരുന്നു പ്രശ്നം. ഒരു നിസാര കാര്യം സാർ ആവശ്യപ്പെട്ടിട്ട് പോറ്റി സാറ് സാധിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ. എന്റെ തൃപ്രയാറപ്പ, എന്താ കാര്യം? മാഡം പറഞ്ഞ എന്റെ തൊപ്പി തെറിക്കും. മറ്റൊന്നല്ല, കുഴപ്പം സാറിന്റെ തലമണ്ടയ്ക്ക് തന്നെയാ. എന്റെയോ? അപ്പൊ സാറിന്റെ അല്ല, ഈ സാറിന്റെ തലമണ്ടയ്ക്ക് അകത്തൊരു പെരുവരിപ്പ്. അങ്ങനെ പറഞ്ഞു. പിന്നെ ചികിത്സയ്ക്കുള്ള മരുന്നും സാറിനെ പറഞ്ഞു തന്നു. എന്താ അത്? നല്ല തിളച്ച ചൂടുവെള്ളം. അതും 210°C. അതിങ്ങനെ മൂർതാവിലോട്ട് ഇങ്ങനെ ധാരധാരയായി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. അയ്യോ, തല പൊള്ളി അവിഞ്ഞു പോകത്തില്ലയോ? ഇങ്ങനെ അസുഖമുള്ള ആളുകളെ തല പൊള്ളില്ല എന്നാണ് സാറ് പറയുന്നത്. 210°C ഞാൻ ഇപ്പൊ വെള്ളം തിളപ്പിച്ചോണ്ട്. സാറെന്താ ഇപ്പൊ പറഞ്ഞത്?
താനൊരു പോലീസുകാരനായിരുന്നിട്ടും ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ എന്നാണ് സാർ ഇപ്പൊ പറഞ്ഞത്. ശരിയാണ്, സോറി സാർ. സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? ഇനിയും വെച്ച് താമസിപ്പിക്കാതെ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കാൻ ചൂടുവെള്ളം. ശരി സാർ, ഇപ്പൊ കൊണ്ടുവന്ന് ഒഴിക്കാം. കൊല്ലക്കുടിയിലെ സൂചി വിൽപ്പനയ്ക്ക് വന്നതല്ലേ? എന്നെ ഒന്ന് പുഴുങ്ങി ശരിയാക്കി തരാ. സത്യം പറയുന്ന നല്ലത്. നീ ആരാ? എന്തിനാ ഇവിടെ വന്നത്? അവർ തിളച്ച വെള്ളമായി വരുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പറയാൻ ആരാ നീ? ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഹലോ ഹലോ മോളെ, ആ സബ് കളക്ടറെ മുറിയിൽ കാണുന്നില്ല. എന്താ എന്തോ ചെയ്യും? നിന്നെ ഞങ്ങൾ പെണ്ണെടുത്തോളാം. സാറ് പിടിച്ചോണേ, ഞാൻ തലയിൽ ഒഴിക്കാം. അവരൊക്കെ പോയോ? ഓ സാറ് പിടിച്ച നമുക്ക് ചികിത്സ പോയി തുടങ്ങാം. സാറേ സാറേ, ഒന്ന് നിന്നേ സാർ, അസുഖം മാറാനല്ലേ. ഒന്ന് നിന്നേ. ഒഴിച്ചോ. ഒലാലി, നാൻ താ മുത്തു സീക്രം എന്നെ കാപ്പാത്തുക്കോ. എന്താടാ വല്ല കുഴപ്പം ഉണ്ടാക്കിയോ? രണ്ടു മൂന്ന് പേര് വന്നിരുന്നെ, അവർക്കെല്ലാം തെറിച്ചു പോച്ച്. എനിക്ക് ഭയമായിരിക്കും മൊലാലി. അപ്പോൾ ഏൽപ്പിച്ച കാര്യം ഇന്നേക്ക് നൈറ്റ് എപ്പടിയാവത് ഫയൽ കണ്ടുപിടിച്ചേ. എല്ലാം ഭദ്രമായിരിക്കണം. എന്റെ ആളുകൾ ആ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കും. ഫയലുമായി എല്ലാം നീ വരുന്നതെങ്കിൽ നിന്റെ ഭാര്യയും കുട്ടിയും നീ കാണില്ല. അയ്യോ, അവങ്കളൊന്നും പറഞ്ഞാതെ മൊലാലി. കടവളെ, ആ ഒരു താപ്പും പണല്ലേ. ഏതൊക്കെ എന്ത് മാതിരി കഷ്ടപ്പെടുത്തേ. എനിക്ക് ലോറി ഓട്ടി പഴുത്താ പോകുന്നു. എന്താ രവി ഇവിടെ വന്ന് നിൽക്കുന്നേ? കരയുന്നു. എന്ത് പറ്റി രവി? എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും രവിയുടെ അസുഖം മാറുന്നവരെ ഞാൻ ഇനി ഓഫീസിലേക്ക് പോവില്ല. കമോൺ. സാവുതീരം യാമമായിട മധുരം നീ പകരുമോ നിലാവിൽ പതരും നുകരും നേരമായിട ദാഹവീഞ്ഞിൻ പാനപാത്രമേ സാവുതീരം യാമമായിട
give you the permission to enter my bedroom. Sorry, madam. He was teaching you. In the brand, ഇതാണ് മാഡത്തിന്റെ ഭർത്താവ് രവീന്ദ്രൻ. ഇവൻ തമിഴിനായ ലോറി ഡ്രൈവർ മുത്തുവാണ്. മാഡത്തിന്റെ മാനം കാക്കാൻ കഴിഞ്ഞ എന്നെ ഭാഗ്യം. അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഹോസ്റ്റലിൽ ഗോളില്ലാത്ത തക്കം നോക്കി ആ അപരം മുത്തു ചുളുവിൽ ഒരു ഗോളടിച്ചാനെ. ശ്രീദേവി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. I'm totally confused. എന്താ രവി ഇതൊക്കെ? നീ സമാധാനിക്ക്. I will explain everything. I'm extremely sorry, Indu. ഈ ചെയ്ത ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ചില ഹിന്ദി സിനിമയിലെ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇതിന്റെ ഉത്തരവാദി സാറിന്റെ അച്ഛനാ. നീ എവിടാ? മന്നിച്ചിടക്ക് ചാമി. പറടാ, ആരാ നീ? ശിങ്കാർ മുത്തു, സാറേ ലോറി ഡ്രൈവർ. ആരാ നിന്നെ ഇങ്ങോട്ട് വിട്ടത്? തരാ ചാമി, സത്യം പറയണം. പറയാ, നിജമാ തരേ സാമേ. ഇവനെ കൊണ്ട് ഞാൻ മറിയിപ്പിച്ചോളട്ടോ. എന്ന സാമി എന്ത് പറയാമി? എന്റെ മുന്നാ കുട്ടമാട്ടെ നീ വിളയാട്ട വെച്ചിക്കാതെ. എന്റെ മുന്ന ഉറവാട്ടി സ്വണ്ണ, അത് ഉറവാട്ടി സ്വണ്ണ വാരിടാ. സുരേഷ്, അറസ്റ്റ് ചെയ്യും. തക്ക സമയത്ത് സാറെത്തിയത് നന്നായി. എന്റെ രവി തിരിച്ചു വന്നു. മറ്റേ ആൾ രവിയുടെ സാദൃശ്യമുള്ള ഏതോ ഒരു ഫ്രോഡായിരുന്നു. പക്ഷേ ഇതിലും വലിയ ഫ്രോഡ് പണിയാണ് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റോട് കാണിച്ചിരിക്കുന്നത്. ഞാനോ? എന്താ സാറി പറയുന്നത്? അതൊക്കെ പിന്നെ പറയാം. ബൈ ദ വേ, ഏതാ ഈ പെൺകുട്ടി? ഇന്ദു. എന്ത് ചെയ്യുന്നു? ഫ്രീലാൻസ് ജേർണലിസ്റ്റാ. എത്ര നാളായി നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്? നമ്മുടെ മന്മഥം പോറ്റിയുടെ ഫ്രണ്ടാ. പോറ്റിയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. സാറന്തേ രാത്രിയില് ഡിപ്പാർട്ട്മെന്റിനെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ അറിഞ്ഞു. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എന്താണ് സാർ? അയ്യോ, ഒന്നും അറിയാത്തൊരു പഞ്ചപാപം. പോലീസ് കമ്മീഷണർ ഔദ്യോഗിക വസതി, ക്രിമിനൽ സംഘത്തിന്റെ താവളം. കൊള്ളാം സാറേ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ്. സ്വന്തം തൊപ്പിയും കുപ്പായം ധരിപ്പിച്ച് നാട് മുഴുവൻ കൊള്ളയടിക്കാൻ ഈ പെണ്ണിനെ ഇറക്കി വിട്ടത് ഇവരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങളിപ്പോ വിവരം അറിയിച്ചില്ലായിരുന്നെങ്കിൽ തൂക്കായിട്ട് തുടരായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയൂ. അയ്യോ, തെളിക്കണം പോലും. ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കൂടി പോകും. സാറ് പറഞ്ഞു കൊടുത്താട്ടെ. തന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയി നടന്ന് നാട് മുഴുവൻ കൊള്ളയടിച്ച റാസ്കൽ ഇവളാണ്. ബാക്കി സ്വർണം പണം എടുക്കാവുന്നിടത്തോളം എടുക്ക്, ബാക്കി പോട്ടെ. രാമേന്ദ്ര, മറ്റുള്ളവരെയും കൂട്ടി രക്ഷപ്പെട്ടു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. പോകൂ. അയ്യോ, ചതിച്ചു പപ്പമ്മ. ഓടി ഒളിക്കാനുള്ള ശ്രമമാണല്ലേ? ഞങ്ങളുടെ ആഹ്ലാദത്തിലും സന്താപത്തിലും ഒക്കെ ഒപ്പം കൂടിയവരാ. പക്ഷേ തീക്കനലും നെഞ്ചി പേരായിരുന്നല്ലേ എന്റെ മക്കൾ ഞങ്ങളോടൊപ്പം ആടിയതും പാടിയതും ഒക്കെ. സത്യം പറഞ്ഞ എല്ലാം ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളെ സഹായിച്ചതും സ്നേഹിച്ചതും എല്ലാം.
പത്മവ്യൂഹം ഭേദിച്ച് അഭിമന്യുനെ പോലെ അകപ്പെട്ടിരിക്കുക. പുറത്തു കിടക്കാൻ മാർഗങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ലൊട്ടിക്കൊടുക്കാം, ഇല്ലെങ്കിൽ രക്ഷപ്പെടുത്താം. ചലോ ചലോ മേരെ സാർ. ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ഒരു പോലീസിന് ഈ കോളനിയിൽ കയറാൻ പറ്റില്ല. വഴി മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞങ്ങൾ ആരും മാറില്ല. അമ്മച്ചി മാറി നിൽക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ഒരു ക്രിമിനൽ സംഘത്തെയാണ് നിങ്ങൾ കോളനിയിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിടിച്ചു മാറ്റ എല്ലാത്തിനെയും. വഞ്ചിച്ചവളാണ് നിന്റെ നേതാവായ പെരുങ്കള്ളി. നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രൊമോഷൻ അവൾക്ക് പകരം നീ ആയിരുന്നാലും മതിയടാ. അവൻ പോയി. വിധി ഞാനോ? അല്ല, അവൻ ഏത് പട്ടിയെ കണ്ടാലും അറസ്റ്റ് ചെയ്തോ. ഇത് എങ്ങോട്ട് പോയി അവര്? അവൻ മരുമായക്കാരാ. ഏത് രൂപത്തിന് വിളിക്കും സാറേ? പോത്ത്. പോത്തോ? ആ, ദേ നാല് പോത്തുകൾ. അതിലൊന്നൊരു മുടം തന്നെ സംശയിക്കണ്ട, ഇതാ ഗ്യാങ് തന്നെ. പിടിച്ചോ. കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ ബബിൾ ഗം ചവച്ചോണ്ട് നിൽക്കുന്ന. എടാ മായാജാലക്കാരാ, നീ ആ ഒരു മെജീഷ്യൻ ബഫല്ലയോ? നിനക്കൊരു പ്രൊഫസർ സ്ഥാനം തരട്ടടാ. സാറേ, ഇത് അവള് തന്നെ. ആ ബാക്ക് കണ്ടില്ലേ? എടാ പോത്തേ. തന്നെ ഞങ്ങൾ പോലീസുകാരെ നീ ഇത്തവണയും പോത്താക്കാൻ നോക്കണ്ട. ഇതാ ഇന്ദ്രജാലക്കാരെ റാസ്കലുണ്ട്. ഈ നാല് പോത്തകളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത്. ഒന്നും പറയണ്ട, കഷ്ടിച്ച് രക്ഷപ്പെട്ടുന്നുള്ളൂ. ഓ, ഇട്ടിട്ടങ്ങ് പോലത്തെ ഒരു പെട്ടി. എപ്പോ വേണേലും രൂപം മാറും. പോലീസിന്റെ അന്വേഷണം വ്യാപിക്കുന്നതിന് മുമ്പ് ലക്ഷ്യം നിറവേറ്റണം. തൽക്കാലം ഒന്ന് ഒളിക്കാൻ വിശ്വസ്തമായ ഒരു സ്ഥലം വേണം. അതല്ലുള്ളൂ, എന്റെ ഒരു സ്നേഹിതനുണ്ട്, പ്രത്യേക പ്രകൃതക്കാരന. പക്ഷെ അവന്റെ വീക്ക്നെസ് കയറി പിടിച്ചാൽ ചിലപ്പോ ലക്ഷ്യം. കുറെ പൊണ്ണത്തടി ഒക്കെ ഉണ്ടെങ്കിലും ആള് വെറും മണ്ണുണ്ണിയാ. എന്നെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? അവൻ പറഞ്ഞ പോലെ ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. പക്ഷേ കുട്ടി പറഞ്ഞതുപോലെ എന്റെ മുഖം കണ്ടിട്ട് ഞാനൊരു സുന്ദരനാണെന്ന് പലരും പറയാറുണ്ട്. ഞാൻ എന്താ ചെയ്യാ?
സാറിനെ കണ്ട ഒരു ഹിന്ദി നടന്റെ ലുക്ക് ഇല്ലേ? അയ്യോ ആ ഉള്ളുക്ക ബേട്ട, ഹലോ പിതാജി. അറൊന്ന് പോയി നോക്കിയാ എന്റെ പേടിയുണ്ടോ? വന്നാ ഞാൻ പോയി നോക്കാം. ഏയ് സാറിനെ കണ്ട ഒരു ആക്ഷൻ ഹീറോയുടെ കട്ടില്ലേ, അതൊക്കെ സാറ് നോക്കിക്കൊള്ളുന്നേ. അടിപൊളി അടിപൊളിയും ഇടിച്ചകത്തേ കയറി പിടിച്ചടക്കിക്കൊണ്ട് പോവാ സാറേ. വേണ്ടടോ, അതിന് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. നടപ്പ് കണ്ട കളക്ടറുടെ ഗമിയാട്ട് പോടാ റാസ്കൽ, നിക്കട അവിടെ. എന്താണ് അവന്റെ പേര്? പേരെന്താണെന്നാ ചോദിച്ചേ? മൈത്രേയ എം എ മലയാളം. വിക്കൊണ്ടല്ലേ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓഹോ, സംസാരിക്കാത്തപ്പോഴോ? പുതിയ സെയ്യാണല്ലേ, ഞാനൊരു വി ഐ പി. അതൊക്കെ അങ്ങ് കമ്മീഷണറോട് പറഞ്ഞ വിപ്പിലോട്ട് കേറണോ? എന്താ സാറേ മൂട്ടി ചവിട്ടി കളിക്കുക? ചോട്ടാടെ കഥ കഴിഞ്ഞു. ക്രിമിനൽ ദ്വൈവാരികയുടെ പത്രാധിപർ അല്ലേ? കുപ്രസിദ്ധനായ ഒരു മഞ്ഞ പത്രക്കാരന്. ഈ സഫാരി സൂട്ടും വിൽക്കാൻ വെച്ചിരിക്കുന്നവരുള്ള പേനകളും വെറും ജാടയാ. ഗണേഷ് ബിഡി ട്രിപ്പിൾ ഫൈവിന്റെ പാക്കറ്റിലിട്ട പോലെ. എന്താ തന്റെ പേര്? മാഡം ചോദിച്ചു കേട്ടില്ല എന്താ തന്റെ പേരെന്ന. തനിക്കെന്താ പേരില്ലേ? അതെന്താ? ഏതോ മൈഗുണേപ്പൻ എന്നാണ് പേര് മാഡം. തന്റെ പേര് മൈത്രയൻ എന്നാണെന്ന് എനിക്കറിയാം, ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. സത്യസന്ധമായിട്ട് തന്നെയാണോ പത്രങ്ങളിൽ എഴുതാറുള്ളത്? മഞ്ഞപത്രം എന്നാണല്ലോ എല്ലാവരും ഞങ്ങളെ കളിയാക്കി വിളിക്കാറുള്ളത്. പക്ഷേ ഇവിടുത്തെ വലിയ പത്രക്കാർ എഴുതുന്നത്ര കള്ളം ഞങ്ങൾ എഴുതാറില്ല. പിന്നെ ബലാത്സംഗവും വ്യഭിചാരവുമാണ് പ്രധാനപ്പെട്ട ഐറ്റംസ്. അതും ഒരു ന്യൂസ് തന്നെയാണല്ലോ അല്ലെ മിസ്റ്റർ മൈത്രയൻ? അതെ, ഇയാളെ ആരാ മാഡം പോലീസിലെടുത്തത്? എന്നെ ഇപ്പൊ തന്നെ ഓടിച്ചിട്ട് പിടിച്ച ഇവിടെ കൊണ്ടുവന്നത്. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? താനൊരു തെറ്റും ചെയ്തിട്ടില്ല, തന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഇയാളുടെ ക്രിമിനൽ ദ്വൈവാരികയിൽ പഴയകാല നെക്സലൈറ്റ് ആക്രമണങ്ങളും പുതിയ അറിവുകളും എന്നൊരു പങ്ക്തി ഉണ്ടല്ലോ. അതിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രഭാകരവർമ്മ തമ്പുരാന്റെയും പാർവതിഭായ് തമ്പുരാട്ടിയുടെയും കൊലപാതകത്തിൽ നെക്സലൈറ്റിന് പങ്കില്ല എന്ന് എഴുതി കണ്ടു, അത് സത്യമാണോ? വിവരം കേട്ടവരായതുകൊണ്ട് എന്ത് എഴുതി പിടിപ്പിക്കാമല്ലോ. ഒരു പുളുന്ന വർത്തമാനം പറയരുത് മാഡം, ഇയാളെ വിളിച്ച് പുറത്താക്ക്, എന്നാലും ഞാൻ നിന്നെ പറയൂ. Don't disturb him. Madam. Come on, Maitreya. പറഞ്ഞോളൂ. വാ പോയി. വളരെ നാളുകളായി ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ സത്യങ്ങളാണ് അവ. പ്രഭാകരവർമ്മ തമ്പുരാനെയും പാർവതിഭായ് തമ്പുരാറ്റിയെയും കൊന്നത് നക്സലൈറ്റുകളല്ല, ആ കൊല അവരുടെ തലയിൽ കെട്ടിവെച്ച് ചില കള്ളന്മാർ രക്ഷപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ വയനാട് കാട്ടിൽ വെച്ച് വർഗീസിനെ വെടിവെച്ച് കൊന്ന കൊട്ടുവടി. കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലുകൾ കേട്ടില്ലേ, അതുപോലെ പുതിയൊരു സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. അതിനാണ് ഈ പേനയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കണേ. ഈ പേനക്കാരന് പ്രാന്ത, ഇയാള് പറയുന്ന പോലെ നമ്മൾ പ്രൊസീഡ് ചെയ്താൽ പെരുവഴിയിലായി പോവും മാഡം. മാഡം, മിസ്റ്റർ മൈത്രയൻ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റർ മുകുന്ദന്റെ വീട് കൊള്ളയടിക്കുകയും മകനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത സംഭവവും ഈ പഴയ നക്സൽ സംഭവവുമായി എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ രേഖകളും ഈ കേസ് അന്വേഷണത്തിനായി എനിക്ക് തരണം. മാത്രമല്ല കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായി നിങ്ങളുടെ സഹായവും എനിക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ മാഡം പുലിവാല് പിടിച്ചിരിക്കുക, ഇനി കഴുതവാലും കൂടെ പിടിക്കണോ? ഞാൻ സഹായിക്കാം, പക്ഷേ ഇയാള് പുറത്തു പോണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരാളെ കാണാൻ പോവാം. എന്നെ ആ പടിപ്പുരയ്ക്ക് അകത്ത് കണ്ട തല്ലി കൊല്ലുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാഡം കൂടി ഉണ്ടെങ്കിൽ ഞാൻ വരാം. ആരാണ് അയാൾ? അങ്ങനെ പറയരുത്, മര്യാദക്ക് സ്ഥലം ഇട്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ ചൂട് ഞാൻ അറിയും. ആ ഒലക്കൊണ്ട് തല്ല് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. അതാ നല്ലത്.
കാര്യം നേടണമെങ്കിൽ കുറച്ച് ചീത്ത വിളിയും ചിലപ്പോ രണ്ട് തല്ലൊക്കെ കൊള്ളണ്ട വരും. അത് തന്റെ ഊച്ചാളി പത്രപ്രവർത്തനത്തിൽ. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, തല്ല് കൊടുക്കാറുള്ളൂ, വായിക്കാറില്ല. അയ്യോ, പോലീസാണ് പോലും അതിന്റെ അർത്ഥം എന്താണെന്നറിയോ എനിക്ക്? കാക്കാലൻ അറിയി കോർത്ത് നടക്കുന്ന കുരങ്ങിനെ പോലെ ഭരിക്കുന്നവനാരോ അവൻ കാണിക്കുന്ന വളയത്തിലൂടെ കുട്ടിക്കരണം പറയാൻ മാത്രമേ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയൂ. അല്ലെന്ന് നിഷേധിക്കാൻ പറ്റുമോ എനിക്ക്? പറ്റും. മുഖം നോക്കാതെ കർമ്മം ചെയ്യുന്നു എന്ന് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും സാർ ഉദ്ദേശിക്കുന്ന ആ ഗണത്തിൽപ്പെട്ടവരല്ല. ഓഹോ, ശ്രീദേവി, കമ്മീഷണർ ഓഫ് പോലീസ്. പ്രഭാകര വർമ്മ തമ്പുരാന്റെയും പാർവതിഭായ് തമ്പുരാട്ടിയുടെയും മരണത്തെ കുറിച്ച് അറിയണം അല്ലേ? അതെ, സാറിൽ നിന്നും എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ സർ. അതെ സാർ, സത്യത്തിൽ അതൊരു നെക്സൽ കൊലപാതകമായിരുന്നോ സർ? നോ, ഇറ്റ് വാസ് എ വെൽ പ്ലാൻഡ് മർഡർ. പക്ഷേ പിന്നീട് അതൊരു നക്സൽ കൊലപാതകമായി മാറി. മൈത്രയം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായ? പത്രം ചെലവാകാൻ വേണ്ടി എന്ത് നിറം പിടിപ്പിച്ചെന്നു എഴുതാൻ മടിക്കാത്തവനായി അവൻ. അതൊന്നും വിശ്വസിക്കരുത്, കോപിക്കരുത്. ഞാൻ 1966 മുതൽ ഇവിടെ നടന്ന നക്സലാക്രമണങ്ങൾ നേതാക്കന്മാർക്കും അടുത്തപ്പോ വേരറ്റ് പോയി. പിന്നീട് നടന്ന കൊലപാതകങ്ങളിൽ പലതും വ്യക്തികളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നക്സൽ പ്രസ്ഥാനത്തെ കരുവാക്കിക്കൊണ്ടുള്ളതായിരുന്നു. പ്രഭാകര വർമ്മ തമ്പുരാന്റെയും ഭാര്യയുടെയും കൊലപാതകവും അത്തരത്തിലൊന്നായിരുന്നു. അറിയോ, ആ കൊലപാതകത്തിന്റെ പേരിൽ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഇവിടുത്തെ പത്രക്കാരും വിപ്ലവകാരികളും മറന്നുപോയ ഒരു സഖാവുണ്ട്. ശ്രീദേവിക്ക് അറിയില്ല കാര്യം? ഞാൻ അന്വേഷിച്ചറിഞ്ഞു സർ. ഒരു കൂനിക്കൽ വാസു. പ്രഭാകര വർമ്മ തമ്പുരാന്റെ വിശ്വസ്തനായ ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു അയാൾ. പക്ഷേ പ്രസ്ഥാനത്തിന്റെ അനുഭാവി ആയതുകൊണ്ട് മാത്രം ആ കൊലപാതകങ്ങൾ അയാളുടെ തലയിൽ കെട്ടിവെക്കപ്പെട്ടു. കമ്മീഷണറോട് ബന്ധവും സ്ഥാപിച്ച് പോലീസ് സ്റ്റേപ്പിൽ കണ്ട മുറുക്കാങ്കടകളിലും ഹോട്ടലിലും ഒക്കെ വിലസുക. ഓരോരുത്തന്റെ യോഗമേ. കഴിവറുടെ മോനെ എന്ന് വിളിച്ചാല് സൈക്കിളിലേ നിവൃത്തിയുള്ളൂ. കമ്മീഷണറുടെ ആളായിട്ടുള്ള ആളായി പോയി. കയറിയിട്ട് പോവാന്ന് പറഞ്ഞതാ. പിന്നെ കയറിയിട്ട് പോവാല്ലേ സാറേ? സോറി സാർ. അതൊക്കെ പിന്നെയാവാം. എന്തായാലും ക്ഷണിച്ചതിന് വളരെ നന്ദി. ഏതായാലും ഒരു വി ഐ പി ക്രിമിനലിനെ പരിചയപ്പെട്ടല്ലോ, അത് മതി. അങ്ങനെയാണെങ്കിൽ പൊക്കോളൂ എന്നല്ലേ പറയാൻ വന്നത്? അതല്ല, അധികം ഷൈൻ ചെയ്യാതെ പോടെ പുല്ലേന്ന്. അങ്ങനെ കളിക്കല്ലേ സാറ്. സോറി സാർ. എന്താ ഈ പൊതിയിൽ? ഓ, അതുങ്ങൾ ഒറ്റുകൂടത്തിന്റെ അഡ്വാൻസ് ആയിരിക്കുമല്ലേ. എന്നാലും ഇതുപോലെ ചതിയായി പോയി. കല്യാണ പ്രായത്തെ പെൺകുട്ടികളാണെങ്കിലും ഓർക്കണമായിരുന്നു. പോക്കിരിതനം പറയരുത്. ഒന്നേ കണ്ടുള്ളൂ എങ്കിലും എനിക്ക് ആ പെൺപിള്ളേരുടെ ഓർമ്മയുള്ളൂ. ഇതേ കണ്ടോ, പൊറോട്ടയും ചിക്കനും അവർക്ക് വേണ്ടി മേടിച്ചതാ. ബാലു, നീ ഒന്ന് ശരിയാക്കി തരണം. രണ്ടും വേണ്ട, ആ വെളുത്തേനെ മാത്രം മതി. ഈ ജന്മത്തിൽ ഇതുവരെ നടക്കാത്ത ആഗ്രഹം. നേരത്തെ എന്നാ മതി, സാധിച്ചു തരും. അപ്പൊ തന്നെ പോലീസ് അന്വേഷണം വന്നതിനാ? തന്നെ പിടിച്ചോണ്ട് പോയതിനാ? പോലീസ് എന്നെ പിടിക്കേ? എന്നെ പിടിച്ച പോലീസ് വിവരം അറിയും. അതാണ് ക്രിമിനൽ പത്രാധിപർ മൈത്രയന്റെ വെയിറ്റ്. വെളുത്ത കുട്ടി എവിടെയെന്ന പറഞ്ഞേ? എവിടെയെന്നാ പറഞ്ഞ? വെളുത്ത ഇല്ലെങ്കിൽ കറുത്തായാലും മതി എനിക്ക്. പോലീസ് ആയിരിക്കും. ഓടണ്ട ആശാനെ, ഇത് ഞാനാ. എന്താ കമ്പത്തെ, വല്ല പ്രശ്നവും? പോലീസും പട്ടാളവും അല്ല, നമ്മള് പേടിച്ചതൊക്കെ വെറുതെയാ. ഏത് നിമിഷം ഒരു പോലീസ് ആക്രമണം പ്രതീക്ഷിച്ചാ ഞങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് സ്വന്തം നീളിലെ പോലും പേടിയാ. എല്ലാവർക്കും ഭക്ഷണ പതിയായിട്ടാ വന്നിരിക്കുന്നത്. അത് അവസാനത്തെ അത്താളാവോ? എനിക്ക് ഉറപ്പില്ല, അവൻ ചതിക്കില്ലെന്ന്. ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു വർഗം പത്രം. ഇതുവരെയുള്ള പരിചയം വെച്ച് ഞാനൊരു ഗ്യാരണ്ടി നൽകാം. കുലക്കുന്ന പട്ടിയാണ് അവൻ, കടിക്കില്ല. പിന്നെ സംസാരത്തിലും പ്രവൃത്തിയിലും അല്പ ശല്യം കാണും. അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആ, എങ്കിൽ വാ, അവൻ കാത്തിരിക്കാം. വാസു, വാസുവിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എന്നെ കാണാൻ? ഇതാണ് മാഡം അന്വേഷിച്ച കൂനിക്കൽ വാസു. നാളെ കൂടി കഴിഞ്ഞാൽ വാസുവിന് ശിക്ഷ കഴിയും. എന്റെ പേര് ശ്രീദേവി, കമ്മീഷണർ ഓഫ് പോലീസ്. എനിക്ക് വാസുവിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ, നക്സലിസത്തെ കുറിച്ചാണോ? എങ്കിൽ ഞാനതൊക്കെ വിട്ടു. ഇപ്പോ പരിപൂർണമായ ആധ്യാത്മിക ചിന്തയിലാണ്. വിപ്ലവത്തിലൂടെ സന്യാസത്തിലെത്തിയപ്പോ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. പോർഷു അല്ലാത്ത ഒരേ ഒരു ജന്മിയെ ലോകത്തുള്ളൂ ഈശ്വരൻ. അവനാ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ്.
പ്രഭാകരവർമ്മ തമ്പുരാന്റെയും പാർവതിഭായ് തമ്പുരാട്ടിയുടെയും കൊലയെക്കുറിച്ച് വാസുവിൽ നിന്നും ചിലതെനിക്കറിയണം. പ്രഭാകരവർമ്മയെ കൊന്നതിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞവനാണ് ഞാൻ. എന്താ കമ്മീഷണറിനെ അന്വേഷിച്ച് ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അനുഭവിച്ച ശിക്ഷ നീതിപീഠം തിരിച്ചെടുക്കൂ, അതോ എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു തരുമോ? ഓർമ്മിപ്പിക്കരുത്, എന്നെ ഒന്നും ഓർമ്മിപ്പിക്കരുത്. പ്ലീസ് യു മേ ഗോ. വാസുവിനെ വിഷമിപ്പിക്കാനല്ല ഞാൻ വന്നത്, സഹായം അഭ്യർത്ഥിച്ചാണ്. തമ്പുരാന്റെ തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നല്ലോ വാസുവും. തമ്പുരാന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും വാസുവിന് അറിയാമോ? വല്ലപ്പോഴും ആ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ തോളിലേറ്റി കളിപ്പിക്കാറുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഞാനായിരിക്കും അവരുടെ ഏറ്റവും വലിയ ശത്രു. ചെയ്യാത്ത കുറ്റത്തിന് വാസു ശിക്ഷ അനുഭവിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ ശരിയായ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ജയിലിൽ നിന്നിറങ്ങിയ വാസു എവിടെയാണ് ഉണ്ടാവുക? എനിക്കൊന്നുകൂടി വന്ന് കാണാന്. എനിക്ക് ആ താവളം ഇതുവരെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ എവിടെയെങ്കിലും കഴിയണം. എനിവേ wish you the best. പണം കടം വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും എനിക്കറിയാം. പലിശ തരാതെ പെരട്ട് ന്യായം പറഞ്ഞാലുണ്ടല്ലോ. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. ഒരാഴ്ചക്കകം പലിശ മുതലും തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ കട ഞാൻ വിളിപ്പിക്കും. എടാ പുല്ലേ, ചേട്ടാ മറ്റൊഴുതേ അവിടെ വേൽപ്പൂരിയും ഗുലാബ് ജാമും ഒക്കെ ബോംബെയിൽ കിട്ടും. ഈ ചന്തൽ എവിടെ കിട്ടാനാ? ടൗണിൽ പോയാൽ തീർച്ചയായും കിട്ടും, നമുക്ക് പോയാലോ? ഇങ്ങോട്ട് വിട്ട് രണ്ട് കാരണില്ല, അരമണിക്കൂറിനാണ് തിരിച്ചത്. സിന്ദൂരം രണ്ടുപേരുടെയും മനസ്സറിഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അവരുണ്ടല്ലോ, ഇതെന്താ ഈ കാണിക്കണെ? വണ്ടിയിട്ട് അങ്ങോട്ടാ വായു ഗുളിക. ഇവരെന്താ ഈ കാണിക്കണെ? അവന് ഗുമ്മന്റെ അസുഖം കൊടുത്തു. ഇവരെ പറത്ത കുട്ടി അകത്തുണ്ടോ? ദേ കമ്മീഷണർ എന്നെ കാണാൻ വരുന്നു. എന്തെങ്കിലും തോന്നേ Oh, my God.
ഭീഷ്മാചാര്യൻ. യെസ് മാഡം. കൊള്ളക്കാരുടെ ഭീഷ്മാചാര്യൻ. തമ്പുരാട്ടി എന്നോട് ക്ഷമിക്കണം, വേറെ മാർഗമില്ല. ഞങ്ങളുടെ അമ്മയെ ഒന്നും ചെയ്യരുത്. അമ്മേ പിടിച്ചു കെട്ടി കൊല്ലടാ നിങ്ങളെ. ഭൂമനശ്ശേരി കോവിലകത്ത് ഇനി ഒന്നും ബാക്കി വേണ്ട. എങ്ങോട്ടാ പോയത്? വട ഉച്ചരാമ, അതുങ്ങളെ വിടരുത്. അന്ന് രാത്രി അവരുടെ കണ്ണിൽ പെടാതെ വെട്ടേറ്റ കാലുമായി ഈ രണ്ട് തമ്പുരാട്ടി കുട്ടികളെയും എന്റെ മകനെയും കൊണ്ട് ഉഴ നീന്തിക്കിടന്ന് ഞാൻ രക്ഷപ്പെട്ടു. പാലൂട്ടിയല്ല, പകയൂട്ടിയാ ഞാൻ അവരെ വളർത്തിയത്. കാലൊടിഞ്ഞൊരു കുതിരയാണ് ഈ കിഴവൻ. പക്ഷേ എന്റെ മക്കൾ ഇല്ല, അവരെ തളയ്ക്കാൻ നിങ്ങൾക്കാവില്ല. സ്വന്തം ജീവൻ ബലി കൊടുത്തായാലും ലക്ഷ്യം നേടിയിട്ടേ അവരടങ്ങുള്ളൂ. കുറ്റക്കാരായാലും ഞങ്ങൾ ശിക്ഷിച്ചിരിക്കും. നിയമലംഘനം നടത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. നിയമം എഴുതാനും ഉച്ചരിക്കാനുമുള്ള ഒരു ഭംഗി വാക്ക്, അതിൽ കവിഞ്ഞ് എന്ത് വിലയാണ് അതിനുള്ളത്? സ്വന്തം ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി പാവക്കൂത്ത് നടത്തിയിട്ടും അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ നിങ്ങളുടെ നിയമത്തിന് സാധിച്ചോ? നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു ഭാര്യയുടെ വികാരത്തെക്കാളേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ആത്മസംയമനമാണ് എനിക്കതിൽ പാലിക്കേണ്ടി വന്നത്. എന്റെ മൗനത്തിന്റെ അർത്ഥം താമസിയാതെ നിങ്ങൾക്ക് ബോധ്യമാവും. കമ്മീഷൻ വീട്ടിൽ ആരാടി ഫയൽ എത്തിച്ചത്? പറയില്ലെന്ന വാശിയിലാണ് ഇയല്ലേ. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കാം. ചേച്ചി ഉണ്ടല്ലോ ഒരുത്തി, അവർ രണ്ടു കാലും വലിച്ചു കീറി നടറോടിൽ കെട്ടി തൂക്കും. കാലന്റെ കയറെ എപ്പ കഴുത്തി വിട്ടോട്? ഞാൻ ചിത്രഗുപ്തൻ, കാലന്റെ കണക്കപ്പിള്ള. എപ്പോഴാ കൊല്ലണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഞാനല്ല, അത് കാലനാ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന കക്ഷിയാ. അതെ, ഞാൻ തന്റെ കാലൻ. ഈ അവതാരത്തിന് മുൻപ് ഞാൻ ആരായിരുന്നു എന്നുകൂടി തനിക്കറിയണ്ടേ? വേണം, മരിക്കുന്നതിന് മുൻപ് താനതറിയണം. ഓമനശ്ശേരി കോവിലകത്തെ പടിപ്പുര പോലും കാണാൻ പാടില്ലാത്ത ഒരു കുടിയാൻ, തമ്പുരാക്കന്മാരെ ഓച്ചാനിച്ചും തൊഴുതും നിന്ന ഒരാശ്രിതൻ. പക്ഷേ 15 വർഷങ്ങൾക്ക് മുൻപ് അയാൾ രക്തം പുരണ്ട ഒരു വടിവാളുമായി പടിപ്പുര കയറി വന്നു. എന്താ ഓർക്കാൻ പറ്റുന്നില്ലേ? അതെ, മനസ്സിൽ നിന്റെ മുഖം മാത്രം പ്രതിഷ്ഠിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടി. എന്നെ കൊല്ലരുത്. ഈ കൈകൊണ്ട് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് നിന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലരുത്. തമ്പുരാനെ കൊന്നത് ഞാനല്ല. ഒന്നിനെ കൊന്നാലേ മറ്റൊന്നിന് വളമാവും, അത് പ്രകൃതി നിയമമാ. വിലയില്ലാത്ത ഈ കതർക്കുപ്പായവും തോട്ടം തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സ്ഥാനവും എനിക്ക് മടുത്തു. രാഷ്ട്രീയത്തിൽ സ്ഥാനവും മാനവും വെട്ടിപ്പിടിക്കണമെങ്കിൽ പണം വേണം.
ഒപ്പം നിന്നാൽ നമുക്ക് ആകാശത്തോളം ഉയരാം. തമ്പുരാൻ ഇവിടുത്തെ ആസ്തികളുമായി ബാംഗ്ലൂർക്ക് തിരിക്കുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കണം. സംഗതി കൊള്ളാം, പക്ഷേ എനിക്കെന്തോ ഒരു ഭയം പോലെ. പേടിക്കണ്ട, ബോർഷാപ്രഭുവായ തമ്പുരാനെ കൊന്നത് തമ്പുരാന്റെ തന്നെ തോട്ടം തൊഴിലാളിയായ നക്സൽ നേതാവ് കൂനിക്കൽ വാസുവാണെന്ന് ഞാൻ വരുത്തി തീർക്കും. ഇതിന്റെ വിഹിതം നമുക്ക് മാത്രമല്ല, നമുക്ക് കൂട്ടു നിൽക്കുന്ന പോലീസിനും നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ട്. പിന്നെന്തിനാ താൻ പേടിക്കുന്നേ? വിശ്വസ്തനായ വൃത്യൻ പതിവ് പോലെ ഒഴിച്ചു കൊടുക്കുന്ന മദ്യത്തിൽ അല്പവിഷം. തന്നെ വെട്ടിക്കൊന്നാലല്ലേ നക്സൽ കൊലപാതകമാക്കി മാറ്റാൻ പറ്റൂ. തല വെട്ടിയേ തീരൂ, പക്ഷെ നേരിട്ട് വെട്ടാൻ ചെന്നാൽ നടന്നു വരില്ല. അടവുകളും ചുവടുകളും പഠിച്ച ക്ഷത്രിയനാണ് തമ്പുരാൻ. വിഷം കൊടുത്ത് തളർത്തിയിട്ട് തലവെട്ടുക, ആ ചോരയിൽ കൈമുക്കി മാവോസൂത്രങ്ങൾ എഴുതുക. ചരിത്രത്തിൽ ഒരു നക്സൽ കൊലപാതകം കൂടി. മിടുക്കൻ മുകുന്ദൻ അറിയാം എന്റെ സമയമായി. എന്താണോ ഞെട്ടുന്നത്? എന്റെ മരണസമയമല്ല പറയുന്നത്, മദ്യപിക്കുന്ന സമയം. സത്യത്തിൽ പാർവതിയേക്കാൾ എന്റെ കാര്യത്തിൽ ശ്രദ്ധ മുകുന്ദന് തന്നെ. പാർവതി തന്നെ അത് പറയാറുണ്ട്. 71 ഇന്ദിരാഗാന്ധി പ്രിവീപേഴ്സ് നിർത്തലാക്കിയത് അച്ഛൻ തമ്പുരാൻ സഹിക്കാൻ കഴിഞ്ഞില്ല. അന്ന് 2 സ്ക്രൂ പോയതാ. വന്ന് വന്ന് നൊസ് ഇപ്പൊ ഇത്തിരി കൂടുതല. ബാംഗ്ലൂർ നല്ല ചികിത്സ കിട്ടുമെന്നാണ് പാർവതി പറയുന്നത്. എന്താടോ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തു പറ്റിയടോ? ഒന്നുമില്ല തമ്പുരാനെ. നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നതുകൊണ്ടാണോ? അങ്ങനെ ഒന്നും കരുതണ്ട. നിറഞ്ഞ മനസ്സോടെ വേണം എന്നെ യാത്രയയ്ക്കാൻ. എന്ത് വേണമെങ്കിലും മനസ്സറിഞ്ഞ് ചോദിക്കാൻ. ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അറിഞ്ഞോതാൻ, തെക്കേ തോട്ടവും കിഴക്കേപ്പുറത്തുള്ള ആയിരപ്പുറ നിലവും തന്റെയും രാഘവന്റെയും പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി വല്ലതും മാറി ഒഴിച്ചോടുക. എനിക്ക് വല്ലാത്ത വരൾച്ച തോന്നുന്നു. ഞരമ്പൊക്കെ വലിഞ്ഞ് മുറുകുന്നത് പോലെ. എന്താണോ? ഓ, എന്താ താങ്ങും ഉണ്ടാത്തത്? രാഘവ, തമ്പുരാൻ മുറുക്കണം. മദ്യത്തിൽ മുകുന്ദൻ വിഷം കലർന്നു. നിങ്ങൾക്ക് എന്താ നേടേണ്ടത്? പലതും നേടാനുണ്ട് തമ്പുരാനെ. തമ്പുരാനെ, എന്താ? ആര് വന്നാലും ഇതുകൊണ്ട് കാര്യം തീർത്തോണം. ദ്രോഹി എന്ന് തമ്പുരാനെ, നീ ഒന്നു നിന്നെ കൊല്ലും. എല്ലാം സംഭവിച്ചു പോയി, എന്നെ കൊല്ലരുത്. മനസ്സറിഞ്ഞ് യാചിക്കുന്നവർക്ക് സ്വന്തം നെഞ്ചുപോലും പറച്ച് ദാനം ചെയ്യുമായിരുന്നു ആ വലിയ തമ്പുരാൻ. അല്ലേ മൂന്ന മുതലാളി? ആ പാവൻ തമ്പുരാനല്ലടോ നിങ്ങളെല്ലാരും കൂടി ചെയ്യുന്നത്. എന്ത് പ്രായച്ചിത്തം വേണം? നെഞ്ചുറപ്പുള്ള ഒരു ക്ഷത്രിയന്റെ മകളായി പിറന്നവളാണ് ഞാൻ. പരലോകത്തിരിക്കുന്ന എന്റെ അച്ഛനും അമ്മയ്ക്ക് ശാന്തി കിട്ടണമെങ്കിൽ ആദ്യം നീ, പിന്നെ അവൻ. Don't try to kill
ഇപ്പോ നിങ്ങളുടെ നിയമത്തിന് നീതിപേടത്തിന് നോക്കുകൂത്തി പോലെ നോക്കിനിൽക്കാനേ കഴിയുള്ളൂ. ഇല്ല, പ്രമാണിമാരെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ നിയമത്തെ എനിക്ക് വിശ്വാസമില്ല. എന്താടാ ദയിച്ചു വല്ലതും കാണിക്കാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കി കാണിക്കടാ പോത്തെ. പെണ്ണമ്പിള്ളയെ വിളിച്ച് കട്ടഴിപ്പിക്ക്, ഞങ്ങൾക്ക് സമയമില്ല. ഇത്തവണയാവും നമ്മളെ പറ്റിച്ചു. ഓടോ കുറുമ്പൻ കാക്കക്കറും. ഏതായാലും മുഖ്യമന്ത്രി രാഘവൻ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികത്തിന് കമ്മീഷണർക്ക് തന്ന ഉപഹാരം എനിക്ക് പിടിച്ചു. നാഗാലാൻഡിലോട്ടായിരിക്കും നമ്മുടെ അടുത്ത ഹണിമൂൺ ട്രിപ്പ് അല്ലേ? ഞാനിതെന്താ ട്രാൻസ്ഫർ ഓർഡർ ഇത് ആദ്യമായിട്ട് കാണാ. ഏതായാലും റിലീവ് ചെയ്യാൻ ഇനി ഒരാഴ്ച കൂടി ഉണ്ട്. ആ ഒരാഴ്ച എന്റെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടമായിരിക്കും. എന്തായാലും ഇവന്മാരെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ നിയമവും ആദർശവും ഒക്കെ പറഞ്ഞ് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന മൂരാജികളാണ്. ഇയാളിപ്പോ ഐജിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫയലുണ്ടല്ലോ, അതിന് വെളിച്ചം കാണില്ല. അതൊക്കെ പോട്ടെ, നീ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ആഗ്രഹിക്കുന്ന ക്രിമിനൽ സംഘയിലെ ഹിന്ദുവും കൂട്ടരും അവരുടെ മൊഴി ഈ സി എമ്മിനും മുകുന്ദനും കൊലക്കയർ വരെ വാങ്ങിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തു ആ പാവങ്ങളെ അവർ ജയിലിൽ വെച്ച് വകവെടുത്തും ചെയ്യും. അതിനുവേണ്ടി അവർ നിന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തെങ്കിലും മാർഗമുണ്ടോ അവരെ രക്ഷിക്കാൻ? നിയമം അനുശാസിക്കുന്ന എല്ലാ സംരക്ഷണവും അവർക്ക് കിട്ടും. കണ്ടറിയാം. ആ ദേ മുഖ്യനിന്ന് വരുന്നുണ്ടല്ലോ സരോജാനന്ദ സ്വാമിനിയെ കാണാൻ. മന്ത്രിസഭയുടെ ഒന്നാം വാർഷികത്തിന് മുന്നോടിയായി ആശ്രമത്തിൽ അനുഗ്രഹം തേടിയെത്തുന്ന ജനനായകന് സ്വീകരണം. മാഡം പോകുന്നല്ലേ? പോകാതിരിക്കാൻ പറ്റുമോ? ഡ്യൂട്ടി ആയി പോയില്ലേ? യെസ് കമ്മീഷണർ സ്പീക്കിംഗ്. വാട്ട്? ശരി, ഞാനിത് പുറപ്പെടുന്നു. ആ ഇന്ദും കൂട്ടും ജയിൽ ചാടി. മനസ്സാ വൃതം നോറ്റ ചാവേർ പോരാളികളവർ. ഏത് കൽത്തുറങ്കിൽ അടച്ചാലും ഏത് ചങ്ങൽ കൊണ്ട് ബന്ധിച്ചാലും ആ ശബ്ദം അവർ നിറവേറ്റി. അവളുമാര് ജയിലിൽ ആരി അറിഞ്ഞില്ലേ? അറിഞ്ഞു, അതിനല്ലേ പോലീസ്. അയ്യോ, പോലീസും പട്ടാളൊക്കെ അവളുമാർക്ക് പുല്ല. പോരാത്തതിന് അതിനടുത്ത് മന്ത്രവാദിയാ, നിന്ന നിപ്പ് വേഷം മാറിക്കളയും. കഥകളൊക്കെ എന്നെ കൊണ്ട് അവളുമാര് പറയിച്ചിട്ടുണ്ട്. തന്നെയാ അവളുമാർക്ക് ആദ്യത്തെ നോട്ടം. തന്റെ ഒരു കോപ്പിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധ കുറവായതൊക്കെ എല്ലാത്തിനും അടിച്ച് വെളിക്കളയണം. സാറ് വിഷമിക്കാതിരിക്കെ, അവരെ മണിക്കൂറുകൾക്കകം പിടികൂടും. സാറിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് പോലും വീഴാത്ത രീതിയിൽ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏ അവൻ ആര്? ആ കരുമാടിക്കുട്ടൻ. അത് പോട്ടല്ലേ, എനിക്കെന്താ വട്ടു പിടിച്ചോ? എന്തായാലും ഞങ്ങൾ ഇനി മുഖ്യന്റെ കൂടെ ഉള്ളൂ. കേറിയാട്ടെ, നീ കേറടാ. ഒന്ന് മാറി. നമസ്കാരം, നമസ്കാരം. ആശ്രമത്തിലേക്ക് സ്വാഗതം. ഈ ചവിട്ടുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എന്റെ എല്ലാ പ്രതിബന്ധങ്ങളും അമ്മയുടെ ചവിട്ട് കൊണ്ടാണ് തീർന്നിട്ടുള്ളത്. അയ്യോ, എന്നാ എനിക്ക് വേണ്ട ഒരു ചവിട്ട്. നിനക്ക് വേണോടാ? ഗോവിന്ദ, എനിക്ക് വേണ്ടേ? എന്റെ വിലക്ക് ഭീഷണി ഇല്ലല്ലോ.
അമ്മേ മഹാമായി അമ്മ അല്ലടോ സ്വാമിയത്. ഓഹോ, സ്വാമി പുതിയൊരു ഭക്തൻ. അമ്മ കേട്ടിട്ടുണ്ടാവും, ഇതാണ് മുകുന്ദൻ, ഇവിടെ അടുത്ത താമസം. പ്രശസ്തനും പ്രഗത്ഭനുമാ. കുബുദ്ധിയാണല്ലോ കയ്യിലുള്ളത്, ഗ്രഹപ്പെട സമയമാണല്ലോ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മാറണം. എനിക്ക് ജീവഹാനി വരരുത്. അത് മാത്രം അമ്മയുടെ കയ്യിലല്ല, സാക്ഷാൽ പരമശിവനെ ധ്യാനിക്കുക. ശിവനേ അനുഗ്രഹം വാങ്ങിച്ചോളൂ. അമ്മേ മഹാമായി ചെയ്തിടണം. എന്റെ മാജിക് സ്റ്റിക്ക് ജയിലിലായതുകൊണ്ട് എന്റെ വിദ്യകളൊന്നും നടക്കില്ല. മക്കളെ സൂക്ഷിക്കുക. ഈശ്വര, ആ കാക്കിയിട്ട കാട്ടാളൻ എന്തേ നിൽക്കുന്നു? സ്വാമിമാരെല്ലാം പൊക്കോ. എടോടോ, തനി വന്നേ. സ്വാമീസ് പൊക്കോ. ബോംബോ കത്തി ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. അയ്യോ, സംഗതി മാറിപ്പോയി. മനുഷ്യനെ കൊലക്കി കൊടുക്കുന്ന പണിയാണ് നിന്റെ കയ്യിലുള്ളത്. കള്ളത്തരം പറഞ്ഞ് അവരെന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് പോലീസിന്റെ കയ്യിൽ ശരിക്കും മേടിച്ചു വന്നു. ദേ, ഇപ്പൊ അവനെന്നെ കണ്ട എന്റെ ശവം പോലും തിരിച്ചു കിട്ടില്ല. എങ്ങനെയെങ്കിലും പെമ്പിള്ളെ രക്ഷിക്കണം. ഇളയത് പായോടുള്ള എന്റെ കടമയാണത്. മൈത്രേയ സ്വാമി സഹായിച്ചു പറ്റൂ. ശിക്ഷ്യ സ്വാമി, വണ്ടി വിട്. ഓം ആ ചതിയന്മാർ ജയിലിൽ വെച്ച് അവരെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെടുത്തി. ഇവിടെ നിന്ന് കൂടി കള്ളസ്വാമി വേഷം കെട്ടി ഇവിടെ നുഴഞ്ഞേറാൻ നീ ആരെ? കാർഗിലിന്റെ പാകിസ്ഥാൻ ഭീകരണം. പൂജയ്ക്കുള്ള പൂക്കൾ കൊണ്ടുവരൂ മകനെ. മകനല്ല, കൊറേ നാളായി നീ എന്നിട്ട് കളിപ്പിക്കുന്നു. ശരിയാക്കി ഒന്ന് മരുന്നിക്കും.
നിങ്ങളെ പോലുള്ള തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിന്റെ മുഖം മൂടി നിയമത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാൻ എനിക്ക് ഇവരെ വേണം. ശ്രീദേവി, മൈൻഡ് യുവർ ടങ്. ആരുടെ നേരെ വിരൽ ചൂണ്ടിയാണ് സംസാരിക്കുന്നത് അറിയാമോ? യെസ്, ഐ നോ, ഐ നോ ദം വെരി വെൽ. ഇവന്മാരെ കൊലയാളികളാണ്. ഇവരുടെ എല്ലാ പൂർവ്വ ചരിത്രങ്ങളും എനിക്കറിയാം. ഇത്തരം ക്രിമിനൽസിന്റെ വിഴി പരത്താനും പാപസേവ ചെയ്യാനും ഞാൻ സല്യൂട്ട് ചെയ്യുന്ന ഒരു മേലധികാരി കൂട്ടു നിൽക്കുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. തന്നെ പോലുള്ള ക്രിമിനൽസ് ജനനേതാക്കളായതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. താൻ മൂലം ശിഥിലമായ ഒരു കുടുംബത്തിലെ അവസാനത്തെ കണ്ണി. ഇവളെ സാക്ഷി നിർത്തി എനിക്ക് ആ കണക്ക് തീർക്കണം. മനുഷ്യൻ എന്ന നിലയിൽ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിനെ വിപ്ലവമെന്നോ നക്സലിസമെന്നോ എന്ത് വേണേലും വിളിക്കാം.